السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي جعلكم خلائف في الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك لسريع العقاب وإنه لغفور رحيم. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. إذا كان أمراؤكم خياركم وأغنياؤكم سمحاءكم وأمركم شورى بينكم فظهر الأرض خير من بطنها، وإذا كان أمراؤكم شراركم وأغنياؤكم بخلاكم وأموركم إلى نسائكم فبطن الأرض خير من ظهرها، أو كما قال شفيعنا رسول الله صلى الله عليه وسلم: يا خير من دفنت بالقاع يعظمه، فطاب من طيبهن القاع ولكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم، وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. سروادرني رايا ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ പേരിലുള്ള ഉറൂസ് മുബാറക്ക് അതിവിപുലമായ രീതിയിൽ തന്നെ
നടത്താനുള്ള തൗഫീഖ് നൽകിയ അല്ലാഹുവിന് സർവസ്തുതികളും അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മഹാരഥന്മാർ ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തര ജീവിതത്തിലും അല്ലാഹുവിന്റെ ദീനിന് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ്. അതിന്റെ നേർസാക്ഷ്യമാണ് അവരുടെ നാമധേയത്തിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതപരമായ സംരംഭങ്ങൾ മുഴുവൻ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ഉറൂസ് മുബാറക്കിൽ വ്യത്യസ്ത വിഷയങ്ങൾ അധികരിച്ച് ധാരാളം ഉലമാക്കൾ സംവദിക്കുകയും വലിയ വലിയ പ്രതിഫലാർഹമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സദാത്തുക്കൾ ആത്മീയ മജ്‌ലിസിന് നേതൃത്വം നൽകുകയും ചെയ്യുക എന്ന് അല്ലാഹു അവരിലൂടെ ലക്ഷ്യമാക്കിയത് ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് മഖാമുകളാണ്. ആ മഖാമുകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരിലൂടെ മഹതിമാരിലൂടെ അല്ലാഹു ലക്ഷ്യമാക്കുന്നത് അവരുടെ ഹയാത്തിലുള്ളതുപോലെ തന്നെ അവർ കാരണമായി ദീൻ സജീവമാകും. അവരുടെ ഏറ്റവും വലിയ മഹത്വവും അല്ലാഹുവിന്റെ ദീനിന്റെ പരിശുദ്ധിയായി അവരിലൂടെ ഇന്നും മുമ്പും ആസ്വദിച്ചിരുന്ന അനുഭവിച്ചിരുന്ന കറാമത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം പരിശുദ്ധമായ ദീൻ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലും ശരീരത്തിലും പ്രവർത്തനത്തിലും ഏറ്റവും നല്ല അർത്ഥത്തിൽ പ്രകാശിപ്പിച്ചപ്പോൾ അല്ലാഹു അവർക്ക് നൽകിയ ബഹുമാനമാണ് നാം വായിക്കുന്ന കറാമത്തുകൾ. അല്ലാഹുവിന്റെ ദീനിന്റെ ആളായി അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട ആളായി മാറുമ്പോൾ അവരുടെ ജീവിതം ഒന്ന് പ്രത്യേകാർത്ഥത്തിൽ അല്ലാഹു ഒന്ന് മാറ്റും. അവരുടെ വഫാത്തും മാറ്റും, വഫാത്തിന്റെ ശേഷമുള്ള ജീവിതവും മാറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ മാറ്റത്തിലൂടെ ഏറ്റവും വലിയ പുരോഗതി ലഭിക്കുന്നത് പരിശുദ്ധമായ ദീനിനാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ ഏത് നാട്ടിലവരെത്തിയാലും അവരിലൂടെ ആ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രകാശിച്ചത് വിശുദ്ധമായ ദീന. അവരെ ജീവിതം പരിശുദ്ധമായ ദീന. ആ ജീവിതം കണ്ട് ആളുകളൊക്കെ പഠിക്കുന്നു. എല്ലാ ആളുകളും അവരിലേക്ക് ആകർഷിക്കുന്നു. ആരെയും സമീപിക്കേണ്ട ആവശ്യമില്ല, വിളിച്ചു വരുത്തേണ്ട ആവശ്യവുമില്ല. ദീനിന്റെ ജീവിച്ചിരിക്കുന്ന പതിപ്പുകളായി അവരങ്ങനെ നടക്കുന്നു. അങ്ങനെ അവരെ നടക്കുമ്പോൾ അവരെ വീക്ഷിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, അവരുടെ പ്രവർത്തനങ്ങൾ ഒപ്പിയെടുക്കുന്ന ആളുകൾക്ക് അവരിലൂടെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത് ബഹുമാനങ്ങളാണ് നാം വിളിക്കുന്ന കറാമത്തുകൾ. ആ കറാമത്തുകൾ അവരിലൂടെ വെളിവാക്കപ്പെടുമ്പോൾ പരിശുദ്ധ ദീനിനാണ് ഏറ്റവും വലിയ നേട്ടം കിട്ടുന്നത്. ഈ മഹാനുഭാവൻ ഇവിടെ അന്തിയുറങ്ങുന്നതിലൂടെ, നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മഹത്തുക്കൾ അന്തിയുറങ്ങുന്നതിലൂടെ ഏറ്റവും വലിയ വെളിച്ചം, ഏറ്റവും വലിയ വിശുദ്ധി അല്ലാഹുവിന്റെ ദീനിനാണ്. അതുകൊണ്ടാണ് ശുഹദാക്കളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വർത്തിച്ചവരാണല്ലോ ശുഹദാക്കൾ. അവരുടെ ബഹുമാനത്തിന് ഒരു ചെറിയ പോറലേൽക്കുന്ന വിധം സംസാരിക്കരുത്, ചിന്തിക്കരുത് എന്ന് അല്ലാഹു ഖുർആനിലൂടെ ആയത്തിറക്കി. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മഹത്തുക്കളെ പറ്റി നിങ്ങൾ മരിച്ചവർ എന്ന് പറയരുത്. മരിച്ചവരെന്നവരെ പറ്റി പറയരുത്, അംവാത്തുൻ എന്ന് പറയരുത്. ബൽ അഹ്യാഉൻ, മരിച്ചവരല്ല അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാക്കില്ലാ തഷ്ഉറൂൻ, പക്ഷെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല. അവരുടെ ജീവിതത്തിലൂടെ ഇവിടെ എന്താ ലഭിക്കുന്നത്? പരിശുദ്ധമായ ദീനിനെ ഹയാത്ത് ലഭിക്കുന്നു. ഏറ്റവും വലിയ ഹയാത്തതാണ്, ഏറ്റവും വലിയ ജീവൻ, ഏറ്റവും വലിയ പ്രസിദ്ധിയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവരുടെ ഷഹാദത്തിലൂടെ ലഭിക്കും. തൊട്ടിപ്പുറത്ത് സൂറത്തു ആലു ഇംറാൻ അള്ളാഹു പറയുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون ولا تحسبن الذين قتلوا في سبيل الله أمواتا അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ സബീലിൽ ഷഹീദായി പോയവരെ പറ്റി, അവര് ഭൗതികതയ്ക്ക് വേണ്ടി ഷഹീദായതല്ല, ഏതെങ്കിലും ഒരു പാർട്ടി ബേസിൽ അവർക്ക് ഷഹാദത്ത് ലഭിച്ചതല്ല, ഫീ സബീലില്ലാഹി അഥവാ ലിദീനിഹി, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായ രക്തസാക്ഷികളായ മഹത്തുക്കളെ പറ്റി നിങ്ങൾ വിചാരിക്കരുത് അംവാത്തെന്നവർ മരിച്ചവരാണെന്ന്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എവിടെയാണ് അവർക്കുള്ള സ്ഥാനം? റബ്ബിഹിം, റബ്ബിന്റെ വക്കലാണ്. എന്താണ് അല്ലാഹു അവർക്ക് നൽകുന്ന ബഹുമാനം? യുർസഖൂൻ, അവർക്ക് അല്ലാഹു സ്വർഗത്തിലെ ഏറ്റവും സന്തോഷദായകമായ ഭക്ഷണങ്ങൾ നൽകുന്നു. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഉഹുദ് യുദ്ധാനന്തര ശേഷം പിതാവ് ഷഹീദായപ്പോൾ, ഉഹുദ് യുദ്ധത്തിൽ ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ ഷഹീദായി. പിറ്റത്തെ ദിവസവും പിറ്റേ ദിവസവും മഹാനവർഗളെ ഇങ്ങനെ നടക്കുമ്പോ വല്ലാത്ത ഒരു മുഖത്ത് സന്തോഷം തീരെയില്ല, ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഒരു ശിഷ്യന്റെ മുഖത്ത് അങ്ങനെ കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ അന്വേഷിക്കും. അതെത്ര ചെറിയ ശിഷ്യനാണെങ്കിലും വലിയ ശിഷ്യനാണെങ്കിലും കാര്യം അന്വേഷിക്കും. ജാബിർ റളിയല്ലാഹുവിനെ വിളിച്ചു ചോദിച്ചു, അല്ല ജാബിറേ, എന്താണ് ഒരു വിഷമം? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമല്ല, ഇന്നലെ കഴിഞ്ഞ യുദ്ധത്തിൽ ബാപ്പ ഷഹീദായി പോയി. ബാപ്പ ഉണ്ടെങ്കിൽ എനിക്കൊരുപാട് ലാഭമുണ്ടാകുമായിരുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ മുന്നേറാനും പ്രവർത്തിക്കാനും രാപ്പകല് വ്യത്യാസമില്ലാതെ എനിക്ക് സമയം ലഭിക്കുമായിരുന്നു. ബാപ്പ ഷഹീദായി പോയപ്പോ ഒരുപാട് ചെറിയ പെൺമക്കളെ എന്റെ പെങ്ങന്മാരെ ബാക്കി വെച്ചു, അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. അതുകൊണ്ടൊരു ഭാരിച്ച ഉത്തരവാദിത്വത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ മനസ്സിൽ ഇങ്ങനെ വലിയ സന്തോഷം തോന്നി. ബാപ്പ പോയല്ലോ എന്നൊരാശങ്കയും എന്റെ മനസ്സിൽ വന്നു. ജാബിർ റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ല ജാബിറേ, ഇന്നലെ ഷഹീദായ ഉഹുദിലെ ശുഹദാക്കളോട് യജമാനനായ റബ്ബ് തആല സംവദിച്ചു, അല്ലാഹു അവരോട് സംസാരിച്ചു. അതിൽ നിങ്ങളെ ഉപ്പയോട് അല്ലാഹു തആല നേർക്കു നേരെ സംസാരിച്ചു. അവര് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, നിങ്ങളെ മനസ്സിൽ അതുകൊണ്ട് വലിയ സന്തോഷം ലഭിക്കും. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ശുഹദാക്കളോട് അല്ലാഹു തആല ചോദിച്ചു ഒരു ചോദ്യം, ഓ ശുഹദാക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് നിങ്ങളെ ശരീരം സമർപ്പിച്ചത്. അടിയുറച്ചു നിന്ന് ശത്രുവിന്റെ മുന്നിൽ നിന്ന് വിട്ടുപോകാതെ പല ഭാഗത്തും ശത്രുക്കൾ ആട്ടി ഓടിക്കുമ്പോ എന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കി, എന്റെ ദീനിന്റെ ഉയർച്ച മാത്രം കരുതലാക്കി, അടിയുറച്ചു നിന്നവരാണ് നിങ്ങൾ, നിങ്ങൾക്ക് എന്ത് വേണം എന്നോട് ചോദിച്ചോളൂ, വേണ്ടത് എന്തും തരാം.
സുഹദാക്കളോടുള്ളൊരു ചോദ്യം, വേണ്ടത് എന്തും തരാം. ചില ഹദീസിലൊക്കെ കാണാം, മരിച്ചുപോയിട്ട് ദുനിയാവിൽ ചെയ്ത അമലിന് ദാഹം തീരാത്ത ഒരു കൂട്ടരാണ് ഈ സുഹദാക്കൾ. അവർക്കിനി ഒന്നും വേണ്ട, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി ഒരൊറ്റ തുള്ളി രക്തം ഭൂമിയിൽ ഉറ്റലോടെ അവർക്ക് പിന്നിൽ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു തആല ശഫാഅത്തിനുള്ള പെർമിറ്റ് നൽകി. അവരെ അള്ളാഹു തആല സ്വീകരിച്ചു കഴിഞ്ഞു. നാളെ ആഖിറത്തിലെത്തുമ്പോൾ പാട്ടും പാടി സന്തോഷത്തോടുകൂടെ ഒരു കിതാബോ ഒരു വിചാരണയോ ഒരു മീസാനോ നേരിടാതെ ഏറ്റവും ഹൈ പവറിലായിട്ട് പാലം കിടക്കുന്നവരാണ് അവർ. എന്ത് വിചാരണ ചെയ്യാനാ ശുഹദാക്കൾ? നിങ്ങളെന്താ അള്ളാഹുവിന് ദീനിനു വേണ്ടി ചെയ്തതെന്ന് അതല്ലേ കാണുന്നത്, അതല്ലേ ശരീരത്തിൽ കാണുന്നത്, എന്ത് ദീനിനു വേണ്ടി പ്രവർത്തിച്ചു? എന്ത് ചോദിക്കാനാ? അവരോട് കാര്യമായൊന്നും ചോദിക്കാനില്ല, അവരെ സന്തോഷത്തോടുകൂടെ ആനയിക്കാനേ ഉള്ളൂ സ്വർഗത്തിലേക്ക്, ഉന്നത വിധാനങ്ങളിലേക്ക്. ആ ശുഹദാക്കളോട് അള്ളാഹുവിന്റെ ഒരു ചോദ്യം, എന്ത് വേണം നിങ്ങൾക്ക്, ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചോളു തരാം. അപ്പൊ നിങ്ങളെ ബാപ്പ അടക്കമുള്ള ശുഹദാക്കൾ അള്ളാഹുവിനോട് ചോദിച്ചത് വല്ലാത്തൊരു ചോദ്യം. എന്തിനു വേണ്ടി അവർ ഷഹീദായത്? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി. ദീനീ രംഗത്ത് പ്രവർത്തിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമോ മടുപ്പോ വന്നോ? ഇല്ലല്ല. ശുഹദാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ ഉറദ്ദു ഇലദ്ദുനിയാ സാനിയാ വഖ്തലു ഫീ സബീലിക സാനിയാ, ഒന്നുകൂടി ദുനിയാവിലേക്ക് ഒന്ന് മടക്കി തരണം, നിന്റെ മാർഗത്തിൽ ഒന്ന് ഷഹീദായി തിരിച്ചു വരാനാണ്. ഷഹാദത്തിന്റെ മധുരം ആസ്വദിച്ചപ്പോൾ, അതിന്റെ സ്ഥാന ബഹുമാനങ്ങളൊക്കെ നേർക്കുനേരെ കണ്ട് അനുഭവിച്ചപ്പോൾ അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെട്ട ആവശ്യം, സ്വർഗത്തിലൊന്ന് ഉല്ലസിച്ച് ഞങ്ങൾക്ക് തിമിർത്ത് നടക്കാനല്ലാതെ നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു, പക്ഷേ ഞങ്ങൾക്കുള്ള ആഗ്രഹം നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് മതിയായിട്ടില്ല, നിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് ഞങ്ങൾക്ക് പൂതി മാറിയിട്ടില്ല, ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കി തരണം, നിന്റെ മാർഗത്തിലൊന്ന് ഷഹീദായി രണ്ടാമതും തിരിച്ചു വരാം. അല്ലാഹു തആല പറഞ്ഞു, കസബക മിന്നിൽ ഖൗലു അന്നഹും ലാ യർജിഊൻ, എന്റെ നേരത്തെയുള്ള തീരുമാനമാണ് ഇങ്ങോട്ട് വന്നവരാരും ഇനി തിരിച്ചങ്ങോട്ട് മടങ്ങൂല. ഇനി ഇവിടുന്ന് ഒരു പുനരുദ്ധാരണം എന്നതല്ലാതെ മടങ്ങിപ്പോകുന്ന പ്രശ്നമല്ല. അപ്പോൾ ആ ശുഹദാക്കൾ പറഞ്ഞു, എന്നാൽ അല്ലാഹുവേ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷാവസ്ഥ, ഈ സുന്ദരമായ അവസ്ഥ, സ്വർഗീയ ലോകത്ത് ഞങ്ങൾ ഈ പാറിക്കളിക്കുന്ന ഈ ഒരു സന്തോഷം, ശുഹദാക്കള് സ്വർഗലോകത്ത് അവർ പാറിക്കളിക്കുകയാണ്. പക്ഷിയുടെ കരള് പോലോത്ത ചെറിയ വലുപ്പമുള്ളതില് അവരുടെ ആത്മാവുകൾ അള്ളാഹു തആല സന്നിവേശിപ്പിച്ച് പച്ച കളറിലായിട്ട് അവര് സ്വർഗത്തിലൂടെ ഇങ്ങനെ പാറി കളിക്കുകയാണ്. പാറി ഇങ്ങനെ കളിച്ചവർ അർശിന്റെ ഭാഗത്തേക്ക്, അവിടെയാണ് ഒരുപാട് മുഖറബീങ്ങളായ മലക്കുകളെ തസ്ബീഹ് കേട്ട് ആസ്വദിക്കാൻ വേണ്ടി പിന്നെ ഇങ്ങനെ പാറി നടക്കും. സ്വർഗത്തിൽ അവര് പാറിപ്പറിക്കുകയാണ്. ഈ ഒരു സന്തോഷം ഞങ്ങളെ കുടുംബക്കാർക്ക് നാട്ടുകാർക്ക് നീ അറിയിക്കണം. അപ്പോഴാണ് ജാബിറെ അല്ലാഹു അവരെ വിശേഷം എനിക്ക് പഠിപ്പിച്ചു തന്നത്, വലാ തഹസബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബല്ല ഹയാഉൻ മിൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹും അല്ലാഹു മിൻ ഫളിഹി. അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് എന്താണോ അവർക്ക് നൽകിയത്, ആ നൽകിയത് കൊണ്ട് അതീവ സന്തുഷ്ടരായിട്ട് ശുഹദാക്കൾ സന്തോഷത്തിലാണ്, ഉല്ലാസത്തിലാണ്, ഫരിഹീന വല്ലാതെ സന്തോഷിക്കുന്നവരാണ്. ബിമാ ആതാഹും അല്ലാഹു മിൻ ഫളിഹി,
അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയത് എത്രയാണോ അതുകൊണ്ട് അതേ ഷഹീദായി വരാത്ത ദുനിയാവിലുള്ള ആളുകളോട് അവര് സന്തോഷം പറയുന്നു, അല്ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഞങ്ങൾ നിന്നതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അടിയുറച്ചു നിങ്ങൾ നിന്നാൽ ഒന്നും പേടിക്കാനില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരും അല്ല. വരാനുള്ള നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളിലേക്ക് വരാനുള്ള നിങ്ങളുടെ അവസ്ഥയെ പറ്റി ഞങ്ങൾക്ക് ദുഃഖവും ഇല്ല. ഞങ്ങൾ നിൽക്കുന്ന അതേ മാർഗത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ ഈ വിഷയം ഇവിടെ ആമുഖമായി ഉന്നയിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഏറ്റവും വലിയ ബഹുമാനം ലഭിച്ചത്. ഈ മഹത്തുക്കളുടെ അടുത്തേക്ക് ഞാനും നിങ്ങളും എത്താനുള്ള കാരണം സഹോദരങ്ങളെ, ഭൗതികമായ മാനങ്ങളിൽ അവർ എന്താണ് ഇവിടെ നടത്തിയത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവരെ ജീവിതം മുഴിഞ്ഞു വെച്ചപ്പോൾ എല്ലാ മനുഷ്യന്മാരുടെ മനസ്സും അള്ളാഹു അവരിലേക്ക് തിരിക്കുന്നു. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അവരെ കൊണ്ട് അള്ളാഹു സഫലമാക്കുന്നു. എല്ലാവരും അവരെ ഹളറത്തിൽ വന്ന് സലാം പറയുന്നു. അവരെ തവസ്സുലാക്കി, അവരെ വസീലയാക്കി അള്ളാഹുവിനോട് തേടുന്നു. അതിലേറ്റവും പ്രധാനമായത് അവരിൽ നിന്ന് ജ്വലിച്ചു കിട്ടിയ നമുക്ക് ജ്വലിച്ചു കിട്ടേണ്ട ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. ആ രംഗത്ത് ജ്വലിച്ചു നിന്നപ്പോൾ അള്ളാഹു അവർക്ക് വലിയ ബഹുമാനം നൽകി. എല്ലാ മഖാമുകളിലും മന്തിയിറങ്ങുന്നവർ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പഠനം അതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് വരുന്ന സന്ദർശകരാൽ പള്ളി ഹയാത്താകണം. അവരെ അടുത്ത് വരുന്ന സന്ദർശകരാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസകൾ ഹയാത്താകണം. അതിന് വലിയ ശക്തി പകരുന്ന സ്കൂളുകൾ ഹയാത്താകണം. മുത്തഅല്ലിമുകൾ അവർ കാരണമായി വളർന്നു വരണം. അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമു അവർ കാരണമായി ചർച്ചാ ചർവണം നടത്തപ്പെടണം. തുടങ്ങി ഒട്ടനേകം പുതുമയാർന്ന പദ്ധതികൾ അവർ കാരണമായി നടപ്പിലാക്കുന്നു. അത് ഒന്നും രണ്ടും വിഷയങ്ങളല്ല, ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും അങ്ങനെ തന്നെയാണ്, എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവരാരോ അവരെ പേരും പെരുമയും പ്രശസ്തിയും ഒരു കാലവും കുറയാതെ അള്ളാഹു ബാക്കി നിർത്തുന്നു. എന്തിന്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി. ദീനാണ് അവരെ ഹയാത്താക്കിയത്, അതുകൊണ്ട് അവരെ പേരിവിടെ നിലനിർത്തണം. ഇനിയും ദീനിന് വേണ്ടി, ദീനിന്റെ ആളുകൾക്ക് ഊർജ്ജസ്വലത നൽകാൻ, സന്തോഷം പകരാൻ, ആ ഒരർത്ഥത്തിലാണ് ഈ ഉറൂസും നമ്മൾ കാണേണ്ടത്. കാണുന്നതും അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ ഒത്തുചേരലും നമ്മുടെ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ മജ്ലിസിൽ ഓരോ ദിവസവും എത്തുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകൾ അവരുടെ മാനസികവും ശാരീരികവുമായ മുഴുവൻ വിഷയങ്ങളും അള്ളാഹു തആല നല്ല രൂപത്തിൽ അവർക്ക് പരിഹരിച്ചു നൽകുമാറാകട്ടെ. വിശുദ്ധ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ ഉലമാക്കൾ, സദാത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, ശിഷ്യന്മാര്, സഹപാഠികൾ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല വിധാനങ്ങളിൽ വിരാജിക്കുന്ന രണ്ട് വിഭാഗമാണ് അൽ ഉലമാഉ വൽ ഉമറാ. ഈ രണ്ട് വിഭാഗവും നന്നായാൽ നാട് നന്നായി, ദീന് നന്നായി, എല്ലാം നന്നായി. ഈ രണ്ട് വിഭാഗങ്ങളും കേടായി കഴിഞ്ഞാൽ ദീനും കേടായി, നാടും കേടായി, ദുനിയാവും കേടായി, ഒക്കെ കേടായി. മൊത്തത്തിൽ അതിനെ പറ്റി പഠിപ്പിച്ച ഹദീസിൽ അങ്ങനെയാണ്. രണ്ട് വിഭാഗം ആളുകളാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കരുത്തേകേണ്ടത്. അതിലേറ്റവും മുൻപന്തിയിലുള്ളത് ഉലമാ ആണ്. ഉലമാ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. അറിവ് നേടിയ ആളുകൾ മുഴുവനും അവർക്ക് അള്ളാഹു നൽകിയ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റണം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ മുന്നോടിയായി അവര് സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല വിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല
അവർക്ക് നൽകിയ ഇൽമനുസരിച്ച് നല്ല ഉലമാക്കൾ അമൽ ചെയ്തതുപോലെ ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അമൽ ചെയ്യണം, ഉലമാഉൽ ആഖിറയായി മാറണം. അപ്പോഴാണ് ഉലമാഇന്റെ കർത്തവ്യ നിർവഹണത്തിൽ സന്തോഷം ലഭിക്കുക. ആഖിറത്തിന്റെ ഉലമായി മാറണം പണ്ഡിതന്മാര്. ഉലമാഉ ദുനിയാ ഉലമാഉ സൂഉ, ഭൗതികതയുടെ ഉലമാക്കളോ എല്ലാ ദുർവൃത്തിക്കും നേതൃത്വം നൽകുന്ന ആഗ്രഹിക്കുന്ന ഉലമാക്കളോ ആകരുത്. ഉലമാക്കൾ നല്ല വിധാനത്തിൽ ഉയർന്നു വളർന്നു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവിതം കൊണ്ട് തന്നെ നാടിന് വലിയൊരു മാറ്റം നൽകും. അതുകൊണ്ടാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉലമാഇന്റെ വിഷയം സംസാരിച്ചിടത്ത് ഉലമാക്കൾ മുഴുവനും പൂർവസൂരികളായ ആളുകൾ ജീവിച്ചതുപോലെ ആ മാതൃക കൈവിടാതെ അവരുടെ ഗുണവിശേഷണങ്ങളിൽ നിന്നൊന്നും മാറ്റാതെ അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ മാർഗത്തിൽ തന്നെ ജ്വലിച്ചു നിൽക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ മാറി മറിഞ്ഞു വരാം. എത്ര മാറിയാലും എത്ര മറിഞ്ഞാലും പൂർവീകരായ മഹത്തുക്കളായ ഉലമാക്കൾ അവരിലേറ്റവും മുൻപന്തിയുള്ളവരാണ് സ്വഹാബത്തും താബീങ്ങളും. അവരെങ്ങനെയാണോ ഇവിടെ ജീവിതത്തിൽ ഏർപ്പാടുകൾ നടത്തിയത്, അവരെന്തൊക്കെയാണോ കൊണ്ടു നടന്നത്, ആ വിഷയത്തിൽ നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കണം. പൊതുവെ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു വക്കാന ശുഗുലു സ്വഹാബത്തി വത്താബീന റളിയല്ലാഹു അൻഹും ഫീ ഖംസത്തി അശിയാ. സ്വഹാബിമാരും താബീങ്ങളുമാണല്ലോ ഏറ്റവും വലിയ ഉലമാ. അവർക്ക് സാധാരണയുള്ള തൊഴിൽ അഞ്ച് വിഷയമാണ്. അഞ്ച് കാര്യങ്ങളിലാണ് അവർ ഏർപ്പാട്. ആ അഞ്ച് വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ദീനിന്റെ പ്രവർത്തനത്തിന് കാര്യമായി ഉപയോഗതി ലഭിക്കില്ല, ദീനീ പ്രവർത്തനങ്ങൾക്ക് കാര്യമായി നേട്ടം ലഭിക്കില്ല, ഫലം ലഭിക്കില്ല. പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിന് പ്രതിഫലം ലഭിക്കില്ല. പ്രതിഫലനം ആളുകളിലുള്ള സ്വാധീനം, ആളുകളുടെ മനസ്സിലേക്ക് ശരീരത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് അത് ശരിക്കും പകർന്നു കിട്ടണമെങ്കിൽ അതിന് സഹോദരങ്ങളെ ഈ രണ്ടു കൂട്ടരിലും മാതൃകായുഗിര് വേണം. ഉലമായിലും മാതൃകായുഗിര് വേണം, ഉമറായിലും മാതൃകായുഗിര് വേണം, രണ്ട് വിഭാഗത്തിലും. അപ്പോഴേ ദീന് നേരായ രൂപത്തിൽ നിലനിൽക്കും. പഴയകാലത്തൊക്കെ ഉമറാക്കളിൽപ്പെട്ട അള്ളാഹുവിനെ പേടിക്കുന്ന നിറഞ്ഞ സുന്നത്തിന്റെ സൂക്ഷിപ്പുകാരായി നടക്കുന്ന സാധാരണക്കാരായ നല്ല നല്ല ആളുകളെ കാണുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും മൊത്തത്തിലൊരു ബഹുമാന ഒരു പേടിയായിരുന്നു. ഇവിടെ പള്ളിനുള്ളിൽ നമുക്ക് വർത്തമാനം പറയാനൊരു തടസ്സമുണ്ട്. അതെന്താ? അതാ മുന്നിലിരിക്കണ കാരണം. അദ്ദേഹം അവിടെ മുന്നിലുണ്ടെങ്കിൽ ഇവിടെ ഒന്നും പറയാൻ പറ്റും. അയാളെ കയ്യിൽ വടി ഉണ്ടായിട്ട് എല്ലാവരും അടിച്ചിട്ടല്ല, അയാളിൽ അള്ളാഹുവിന്റെ നിറഞ്ഞ ഖൗഫും തഖ്വയും ഉണ്ട്. ആ കാരണം കൊണ്ട് വരുന്നിരിക്കുന്ന ആളുകൾക്ക് മൊത്തത്തിൽ അള്ളാഹുവിന്റെ പള്ളിയോടുള്ള വലിയ നിറഞ്ഞ ബഹുമാനമാണ്. ആ ഒരു കാരണം അവർ മുന്നിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇവരെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഖുർആൻ ഓതുന്നു, ദിക്ര ചൊല്ലുന്നു, നിസ്കരിക്കുന്നു, അയാളെ പണിയിട്ട് മുന്നോട്ട് പോകും. പക്ഷെ അയാളുടെ ആ സാന്നിധ്യം മതി, അയാളുടെ ഒരു നോട്ടം മതി, അയാളുടെ ഒരു ആക്ഷൻ മതി, ഒരു ചെറിയ ശബ്ദം മതി, ഒരു സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന അനാവശ്യങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും കെടുത്തിക്കളയാൻ ഏറ്റവും വലിയ സഹായകമായി. അങ്ങനെ മാതൃകായോഗ്യരായ നല്ല തലയെടുപ്പുള്ള ഉമറാക്കൾ, അവർക്ക് നേതൃത്വം നൽകുന്ന ഇഖ്ലാസോടെ അമൽ ചെയ്യുന്ന നല്ല ഉലമാക്കൾ, പേരിലല്ല പ്രശസ്തിയിലല്ല ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്നതിൽ സ്വഹാബത്ത് താബിഈങ്ങളെ ശൈലി വിടാതെ കൊണ്ടു നടക്കണം. അവരഞ്ച് വിഷയത്തിലാണ് ഊന്നി നിന്നിരുന്നത്. ഒന്ന് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനോത്താണ് സഹോദരങ്ങളെ. ഖുർആനോത്ത് ഏറ്റവും അധികം നടത്തേണ്ടത് ആരാന്നറിയോ? ഉലമാക്കളാണ്. കാരണം അവരല്ലേ അതിന്റെ ഇൽമ നല്ലോണം നേടിയെടുത്തത്. സാധാരണക്കാര് ഖത്ത് മുതിർക്കുന്നതിനേക്കാൾ, സാധാരണക്കാര് പഠിക്കുന്നതിനേക്കാൾ, സാധാരണക്കാര് ചിന്തിക്കുന്നതിനേക്കാൾ ഉലമാക്കൾ ഖുർആനുമായി അഭേദ്യ ബന്ധം പുലർത്തണം. പൂർവകാലത്ത് നിങ്ങൾ നോക്കി വലിയ വലിയ മഹത്തുക്കളായ മഹാന്മാർ
അവര് നാല് ദിവസം, അഞ്ച് ദിവസം, ആറ് ദിവസം, ഏഴ് ദിവസം. ഇത് ഖുർആനിന്റെ ഖത്മിന്റെ കണക്കിന്റെ ദിവസമാണ്. ഖുർആനുമായവർക്കുള്ള ബന്ധമാണ് ആ പറയുന്നത്. 40 കൊല്ലം രാത്രി സമയത്ത് നിന്ന് തഹജ്ജുദ് നിസ്കരിച്ച വലിയ പണ്ഡിതനായ ഇമാമുല്ലാലം അബൂ ഹനീഫത്തൽ കുഫി റളിയല്ലാഹു തആല അൻഹു ആ നീണ്ട നൃത്തത്തിൽ ഓതിയത് ഖുർആനാണ്. ഖുർആനുമായി വലിയ ബന്ധം ഉലമായി ഉണ്ടാകണം, കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയാൽ പ്രവർത്തനങ്ങളൊക്കെ ഒരു പുറംപൂച്ചുകളായി മാറും, അതിന് കഴമ്പുണ്ടാകൂല. ഖുർആനുമായി നല്ല ബന്ധം വേണം. ഖിറാഅത്തുൽ ഖുർആൻ ഒന്നാമതായി എണ്ണിയിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, കഴിഞ്ഞ വർഷത്തെ റജബ് മാസം കഴിഞ്ഞു മുതൽ ഇപ്പതാ പുതിയൊരു റജബ് വരാനിരിക്കുന്നു. റജബ് തുടങ്ങുമ്പോ ഒരു കൊല്ലത്തോട് കൊല്ലം ചേരുകയാണ്. നമ്മുടെ ഖാത്തിമിന്റെ കണക്കൊന്ന് കൂട്ടി നോക്കൂ, എത്രയാണ്? ആരെങ്കിലും മരിച്ചിട്ട് തീർക്കാനുള്ളതാണോ ഖുർആൻ ഖത്തം എന്ന് പറയുന്നത്? അങ്ങനെ തോന്നുന്നു ചില ആൾക്കാർ. ഒരാൾ മരിച്ചെങ്കിലേ ഖത്തം തീർക്കാൻ പറ്റുള്ളൂ. മരിച്ചാൽ കാത്തിരിക്കല്ല, അവനാന നിത്യജീവിതത്തിൽ അവനാന കൽവിന്റെ മ്ലേച്ഛതകൾ മാറാൻ, ദുസ്വഭാവങ്ങൾ നീങ്ങിക്കിട്ടാൻ, അള്ളാഹുവിലേക്ക് അവന്റെ മനസ്സൊന്ന് തിരിഞ്ഞു കിട്ടാൻ അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ അതിന്റെ ഓത്ത് ധാരാളം വർദ്ധിപ്പിക്കും. ഓതാനുള്ള തഹസീലൊക്കെ നേടിയാൽ മാത്രം പോരല്ലോ, ഓത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ആൾക്കാർ കാണിച്ചു കൊടുക്കാനുള്ളതാ? അല്ല, നന്നായി കൂടുതൽ ഓതാനുള്ളതാ. അയാൾ അധികം ഓതണം. നാട്ടിൽ തഹസീൽ നേടിയ നല്ല നല്ല ആലിമികൾ ഉലമാക്കൾ സാധാരണക്കാർ തീർക്കുന്നതിനേക്കാൾ ഖുർആൻ ഖത്മ് തീർക്കണം. സാധാരണ ആളുകൾ ഒരു മാസത്തിൽ ഒരു ഖത്ത് മുതിർക്കുകയാണെങ്കിൽ ഒരു രണ്ടും മൂന്നൊക്കെ ഖത്ത് മുതിർക്കണം. സാധേ കുറച്ച് ഭാരിച്ച പണിയല്ലേ, ഭാരിച്ച ഉത്തരവാദിത്താണ് തന്നത്. തഹസീൽ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ആദ്യം ജീവിതം പ്രകാശിപ്പിക്കാനുള്ള വഴിയാണ് ഖിറാഅത്തുൽ ഖുർആൻ. ഇന്നതിന്റെ കുറവ് കൊണ്ടാണ് സഹോദരങ്ങളെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പരാജയം. ഒന്നിച്ച് ഖുർആൻ ഒഴിവാക്കിയാൽ പിന്നാനാടിന്റെ ദുരന്തം എന്താണ്? അതുകൊണ്ടല്ലേ ആഖിറത്തിൽ വെച്ച് നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മൊത്തത്തിൽ പറയുന്ന ഒരു പരാതി, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അന്ന് ആഖിറത്തിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പരാതി എന്താണെന്നറിയോ? റബ്ബേ ഇന്ന ഖൗമി, എന്റെ ടീം, എന്നെ വിശ്വസിച്ച ഈ ആൾക്കാരില്ലേ, ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവര് ഖുർആൻ കഴിഞ്ഞു, അവര് ഖുർആൻ കഴിഞ്ഞു, അവര് ഖുർആൻ തുടർന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് മരിക്കണം. നമ്മളെല്ലാരും കൂടി കത്ത് ഓതല്ലേ? ആ ഓത്, അപ്പൊ മാത്രം ഓതാനുള്ള കത്ത് അല്ല സഹോദരൻ, ഒരിക്കലും അല്ല. ഇമാമിങ്ങള് വലിയ വലിയ ഉലമാക്കളെ ജീവിതത്തിലൊക്കെ ദർസ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ഖുർആനുമായിട്ട് അങ്ങനെ സമയം ചെലവഴിക്കാൻ. നമ്മൾ കൂട്ടി നോക്കുമ്പോ ചിലരൊക്കെ ആഴ്ചയിൽ ഒരു അൽകഹഫിൽ മാത്രം ഖുർആൻ തളച്ചിട്ടിരിക്കണം. നഊദു ബില്ലാഹി മിൻ ദാലിക്. പോരാ, വളരെ ബഹുദൂരത്താണ് നമ്മൾ. ഉലമാക്കളും ഉമറാക്കളും പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം അത് ഏറ്റവും നല്ല അർത്ഥത്തിൽ നിലനിന്നൊരു കാലത്തുണ്ടായിരുന്നു. നമ്മൾ അത്ര അക്ഷരാഭ്യാസം ഇല്ലാത്ത വാപ്പാരെ വലിയ പേടിണ്ടായിരുന്നില്ല ഒരു കാലത്ത്. ഇവിടെ എന്റെ അവരിൽ നമ്മൾ അത്ര എഴുത്തും വായനയൊന്നും അറിയാത്ത ഒരുപാട് കാരണന്മാർ നാട്ടിൽ കഴിഞ്ഞിട്ടില്ലേ? അവരെത്ര ബഹുമാനം, എത്ര പേടിയായിരുന്നു ആളുകൾക്ക്. കുടുംബക്കാർക്ക് മാത്രല്ല, അയൽവാസികൾക്ക് മാത്രല്ല, നാനാജാതി ആളുകൾക്കും അവരോടൊരു ബഹുമാനവും സ്നേഹമായിരുന്നു. എന്താ അതിന്റെ കാരണം? ഈ പരിശുദ്ധ ഖുർആൻ അവരിൽ നന്നായി ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കി, അന്നത്തെ ഉമ്മാമമാരും അന്നത്തെ ഉപ്പാപ്പമാരും ഒക്കെ ചെറിയ വിളക്ക് കത്തിച്ചു വെച്ച് അവർ ഓതിയ ഖുർആനിന്റെ ദീർഘമായ നേരങ്ങൾ, സർവമാന സൗകര്യങ്ങളും സ്വർഗീയ അവസ്ഥയിൽ അള്ളാഹു നമുക്ക് തന്നിട്ട് നമ്മൾ ചെയ്യുന്ന നന്ദികടല്ലേ സഹോദരങ്ങളെ? അവരെത്രയാണ് പുക ശ്വസിച്ചത്,
മണ്ണെണ്ണ വിളക്കിന്റെ പുക എത്രയാ ആശ്വസിച്ചത്, എത്രയാണ് അവർ പല പ്രാവശ്യം പല പ്രാവശ്യവുമായിട്ട് അവരെ കണ്ണൊക്കെ അവർ തുടച്ചു നീക്കി ഇതിന്റെ പുക ഇങ്ങനെ കയറിയിട്ട് ഒരുപാട് സാഹസികത അനുഭവിച്ചു. എന്നിട്ടും അവരതിൽ നിന്ന് പിന്മാറിയില്ല. അവരൊക്കൊന്ന് വരുമ്പോ പറയാതെ തന്നെ സമൂഹം ഇങ്ങനെ ഉണരുന്നു. അവരൊരു വിഷയം പറയുമ്പോ മറുവാക്കില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്നു. ഈ ഒരു വിശുദ്ധി നഷ്ടപ്പെട്ടു. അതാണ് ആഖിറത്തിലെ മുഖ്യമായ പരാതി. ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇസ്മായിൽ ഹിറ്റി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ് കാണാം. നാളെ വീട്ടിലുള്ള ഖുർആനിന്റെ കോപ്പികളില്ലേ, തൊടാത്ത കോപ്പികൾ ആഖിറത്തിൽ വരും. എന്നിട്ട് പറയും, ഇവൻ ഹജ്ജിന് പോയിട്ട് വന്നപ്പോ, ഇവന്റെ ഉപ്പ ഹജ്ജിന് പോയിട്ട് വന്നപ്പോ, ഉമ്മ ഉമ്മാമ ഹജ്ജിന് പോയിട്ട് വന്നപ്പോ എന്നെ വീട്ടിൽ കൊണ്ടുപോയി കുടിയിരുത്തി, ഇവനെന്നെ തുറന്നു നോക്കിയിട്ടില്ല, ഇവനെന്നെ ഓതിയിട്ടില്ല, എന്നും അവൻ എന്നെ കാണുന്നുണ്ട്, എന്നും അവൻ അവന്റെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, എന്നും അവന്റെ പ്രൊഫൈലുകൾ അവൻ മറിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, മെസ്സേജുകൾ കറക്റ്റായി വായിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ നോക്കുന്നുണ്ട് അവനെ, അവൻ എന്നെ വായിച്ചില്ല, എന്നെ ഓതിയിട്ടില്ല. വീടുകളിൽ എത്ര ഖുർആനിന്റെ കോപ്പികളുണ്ട്, എത്ര ഖുർആനിന്റെ ഏടുകളുണ്ട്. സഹോദരങ്ങളെ സഹോദരിമാരെ, നമുക്ക് ആഖിറത്തിൽ അത് പ്രതികൂലമായി സാക്ഷി നിന്നാൽ, അള്ളാഹുവിന്റെ ഖുർആനെതിരെ സാക്ഷി നിന്നാൽ നമ്മൾ അവിടുന്ന് ജയിക്കാനാണ്. കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, ദയവ് ചെയ്ത് ഉമറാക്കൾ ഉലമാക്കളിൽ പെട്ട ഒരൊറ്റാളും പള്ളിയിലെത്തിയിട്ട് ഒരുപാട് വഖഫ് ചെയ്ത മുസാഫകൾ ഉണ്ടായിട്ടും അലസന്മാരായിട്ടും മടിയന്മാരായിട്ടും മൊബൈൽ കൂടരുത്. അതിലുള്ള അൽക്കഫും സൂറത്ത് യാസീനും മറ്റുമായി കൂടരുത്. അവിടെയുള്ള ഖുർആനും എടുത്തോതണം. ഖുർആൻ നിങ്ങൾ എടുക്കുന്നതിന്റെ കൂലി ഈ മൊബൈല് മറിക്കുമ്പോ കിട്ടുകയില്ലെന്നത് തീർച്ചയാണ്. ഏത് ആലിമിനോടും ചോദിച്ചോളൂ, കാരണം ഇത് മൊബൈലാണ്, മറ്റേത് മുസ്ഹഫാണ്. സഹോദരങ്ങളെ, ഇതിൽ ഒരുപാടുണ്ട്. ഇതിന് മെസ്സേജിന്റെ നമ്പർ ഉണ്ട്, മൗലിദുണ്ട്, യാസീനുണ്ട്, വാലുണ്ട്, കുത്തുബുണ്ട്, പലതുണ്ട്. ഖുർആനാകൂല ഇത്, ഇത് മജ്മുഅത്ത് കുത്തുബാണ്. എല്ലാം രേഖപ്പെടുത്തിയൊരു സംഗ്രഹമാണ്. മുസ്ഹഫ് നേരെ മുന്നിലുണ്ടായിരിക്കേ ഇത് മറിക്കരുത്, ചുരണ്ടരുത്, തൊള്ളരുത്, മാന്തരുത്. അഖുർആൻ നമുക്ക് എതിര് പറയരുത്. ആ വഖഫ് ചെയ്യപ്പെട്ട ഒരുപാട് ഖുർആനിന്റെ കോപ്പികളുണ്ട്. ഒന്നൊന്ന് കൈപൊക്കിയിട്ടതൊന്ന് എടുക്കണം. അതൊന്ന് എടുത്തിട്ട് അതിലേക്കൊന്ന് തലകുനിക്കണം. എന്നിട്ട് ശരീരത്തിന് കിബറൊന്ന് നീങ്ങണം. ഒന്ന് ഖുർആനിന്റെ മുന്നിലൊന്ന് തപസ്സിരുന്നിട്ട് സ്വബ്ർ വരണം. ഇബാദത്തിന് ക്ഷമയുണ്ടാക്കണം. ഖുർആനിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മുടെ കൽബും കണ്ണും കാതുമൊക്കെ പ്രകാശിപ്പിക്കണം. ഖുർആനിലേക്കൊന്ന് നോക്കുമ്പോ നമ്മളാരും കാണാത്തൊരു വെളിച്ചം ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ നൂറാണ്. ഖുർആന് മറിച്ചൊന്ന് ഓതുമ്പോ, ഒന്ന് നോക്കുമ്പോ നമ്മളാരും അനുഭവിക്കാത്തൊരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ കൽബിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും പകരുന്നുണ്ട്. അതുകൊണ്ടല്ലേ 95 വയസ്സായാലും 99 വയസ്സായാലും 110 വയസ്സായാലും എന്നും ഖുർആൻ ഓതുന്ന മനുഷ്യനാണോ, മുസഹഫ് നോക്കുന്ന ആളാണോ, ഒരിക്കലും അവനൊരു അർദ്ധ ഉംറിന്റെ അവസ്ഥ അഥവാ ഒരു ചെന്നി ബാധിച്ച് കിടക്കുന്ന കിടക്കപ്പായയിൽ തന്നെ മുന്നിൽ വന്ന മക്കളറിയാതെ, ഭാര്യ അറിയാതെ, അന്യപുരുഷന്മാര് സ്ത്രീകളെ വേർതിരിച്ചറിയാതെ എല്ലാവരും മുന്നിലും വിവസ്ത്രനായി കിടക്കുന്ന ദുരവസ്ഥ വരാത്ത നല്ല ഓർമ്മശക്തിയും നല്ല ചിന്തയും ഖുർആനുമായി സദാ ബന്ധപ്പെടുന്ന ആളുകൾക്കുണ്ടാകുമെന്ന് വലിയ ഖുർആൻ പണ്ഡിതനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വിവിധ ഘട്ടങ്ങളിലേക്ക് ആളുകളെ അല്ലാഹു പരിവർത്തിപ്പിക്കും. ഖുർആൻ പറയുന്നുണ്ട്, വമിൻകും മയ്യുറദ്ദു ഇലാ അർദിൽ ഉമുർ ലികൈലാ യഅലമ മിൻ ബാദി മിൻ ഷൈആ. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് യുറദ്ദു, അവരെ മടക്കപ്പെടും, ഇലാ അർദിൽ ഉമുർ.
ആയുഷ്കാലത്തിൽ ഏറ്റവും നരകിക്കുന്ന ആയുഷ്കാലത്തിലേക്ക്. കാരണം മുന്നിലാര് വന്നാലും ആണാകട്ടെ പെണ്ണാകട്ടെ ഇയാള് തുണിയൊക്കെ അയച്ചു മാറ്റുകയാണ്, വരുന്നവരെ മുഴുവനും തെറിയഭിഷേകം ചെയ്യുകയാണ്, എല്ലാവരും മുഖത്തേക്കും ശരീരത്തിലേക്കും കാർക്കി തുപ്പുകയാണ്. കിടക്കുന്നയാളെ തന്നെ കിടന്നിട്ട് മൂത്രയിക്കുന്ന അയാൾ അറിയുന്നില്ല. മൂത്രത്തിലയാളെങ്ങനെ കളിക്കുന്നു, ചെറിയ കുട്ടികൾ കളിക്കും പോലെ വിസർജിക്കുന്നു. ആ വിസർജിച്ചെടുത്തത് ചുറ്റുഭാഗത്തും ചുമരിലും മറ്റുമൊക്കെ വാരിത്തേക്കുന്നു. അതുകൊണ്ട് വന്നിരിക്കുന്ന ആളുകൾ എറിയുന്നു. ഇത്തരത്തിലൊരു ദുരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്താതിരിക്കണമെങ്കിൽ ഖുർആൻ അതിന് ഏറ്റവും വലിയ കാരണമാണെന്ന് ഖുർആൻ പണ്ഡിതർ നമ്മെ പഠിപ്പിക്കുമ്പോ, ആ ഖുർആൻ ശരീരത്തിന് നൽകുന്ന രോജസ്സും തേജസ്സും വേറെയാണ്, ആ ഖുർആൻ മനസ്സിന് നൽകുന്ന ഹിമ്മത്തൊന്ന് വേറെയാണ്, ആ ഖുർആൻ നമ്മുടെ ബുദ്ധിക്ക് നൽകുന്ന ഒരു സ്ഥിരത ഒന്ന് വേറെയാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഹിമ്മത്തിന് യാതൊരു കോട്ടം ഉണ്ടാകൂല, വിശ്വാസത്തിന് പോറലേൽക്കൂല, കലിമ ചൊല്ലുന്നതിന് ധൈര്യം കുറയൂല. ഏറ്റവും വലിയ ധൈര്യം വേണ്ട നേരമാണ് മൗത്തിന്റെ നേരം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആ മൗത്തിന്റെ നേരത്തെ ഏറ്റവും വലിയ ഹിമ്മത്ത് ലഭിക്കുന്ന ആള് ഖുർആനുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ആളാണ്. ഖുർആനായിട്ട് നല്ല ബന്ധമുണ്ടോ, നല്ല ധൈര്യമായിരിക്കും. ഇവിടെ എത്ര വലിയ ധൈര്യമുള്ള ആളാണെങ്കിലും, എത്ര വലിയ ആൾക്കാരോട് പോരാടിയ ആളാണെങ്കിലും, എത്ര ആളെ പിടിച്ച് മറിച്ച് തള്ളിയിടാൻ കഴിവുള്ള ഗുസ്തിമേനാണെങ്കിലും, മരിക്കുന്ന സമയത്ത് എല്ലാവരും പതറിപ്പോകും. മരണം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് പതറിപ്പോകും. പതറാത്തവരാരാണെന്നറിയോ? വിശുദ്ധ ഖുർആനുമായി അഭേദ ബന്ധം സ്ഥാപിച്ച ആളുകൾ. യാതൊരു ക്ഷീണവും ഉണ്ടാകൂല അവർക്ക്, യാതൊരു ടെൻഷനും ഉണ്ടാകില്ല. അവരെ മനസ്സിന് നല്ല ഹിമ്മത്തായിരിക്കും അല്ലാഹു നൽകുക, നല്ല കരുത്ത്, നല്ല ഉണർവുണ്ടാകുക മനസ്സിന്. ഞാനിപ്പോ മരണം നേരിട്ട് കൊണ്ടിരിക്കുക, അല്ലാഹുവിലേക്ക് നീങ്ങാൻ പോവുക, ലാസ്റ്റ് ടൈമാണ്, മലക്കുകളാണ് വരുന്നതൊക്കെ, അവരോടൊക്കെ ഒന്ന് ചിരിച്ചൊന്ന് സലാം പറഞ്ഞ് സലാമൊക്കെ ഒന്ന് മടക്കി നല്ല സന്തോഷത്തോടൊന്ന് പുഞ്ചിരി തൂകി സന്തോഷത്തോടൊന്ന് കെളിമ ചൊല്ലി റാഹത്തോടൊന്ന് കണ്ണടക്കണം. അതുകൊണ്ടല്ലേ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു കൈ നീട്ടിയിട്ട് സലാം മടക്കി. എന്താണ് മഹാനവരുടെ ഖുർആനുമായുള്ള ബന്ധം? ഖുർആനുമായിട്ട് അവർ ചെലവഴിച്ച സമയം ഒന്ന് കുട്ടി നോക്കിയാൽ, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഖുർആനിന്റെ ഖത്മിന്റെ എണ്ണം കൂട്ടി നോക്കിയാൽ, നമ്മൾ ഷാഫി മദബേറല്ലേ, ഒന്ന് കൂട്ടി നോക്കിയാൽ അവസാനം സൂറത്ത് യാസീനൊക്കെ കേട്ടിട്ട് സന്തോഷത്തോടെ ഷാഫി മാമതങ്ങൾ വിട വാങ്ങുന്നത്. യാസീൻ സൂറത്ത് മരിക്കുമ്പോ അതിൽ സുന്നത്താണെന്ന് ഷാഫി മാമതങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. അതേ വിഷയം അനുഭവിച്ചുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. എന്തൊരു സന്തോഷം! നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് സത്യത്തിൽ നമ്മുടെ പ്രകാശം കുറയാൻ, ഉലമാഇന്റെയും ഉമറാഇന്റെയും പ്രകാശം കുറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പഴയകാലത്ത് ഖുർആനോതി പോലെ ഖുർആനോത്ത് അന്നൊക്കെ വീടുകളിൽ, ഈ നാട്ടിൽ സുബൈക്ക് ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ ഓരോ വീട്ടിൽ ഖുർആനോത്ത് ഇങ്ങനെ കേട്ടാൽ നടന്നു പോകുന്ന ആൾക്കുള്ള സന്തോഷം എത്ര. വീടുകളിൽ നിന്ന് ഖുർആനോത്തിങ്ങനെ കേട്ടിട്ട് ഒരുപാട് നേരം ചിന്തിച്ചിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പാതിരാത്രിയിൽ നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് രാത്രി ഖുർആനോത്ത് കേൾക്കും. ഉമർ റളിയല്ലാഹു അൻഹു അറിയാതെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി. ഒരുപാട് നേരം ആ വചനങ്ങളെ ആലോചിച്ച് ചിന്തിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ചിന്തിച്ച് ചിന്തിച്ച് ആ ചിന്തക്ക് തീ പടർന്നപ്പോ ചൂട് പിടിച്ചപ്പോ മഹാനവർകൾ പൊട്ടിക്കരയുകയാണ്. ഭവനത്തിന്റെ ഉള്ളിൽ വെച്ച് ഓതുന്ന ആള് ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ
رق منشور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع ما له من دافع വചനങ്ങളാണ് ഉമർ റളിയല്ലാഹുവിനെ ഇരുത്തി ചിന്തിപ്പിച്ചത്, ഉമർ റളിയല്ലാഹുവിനെ പനി ബാധിപ്പിച്ചത്. ദിവസങ്ങളോളം പനി പിടിച്ച് വീട്ടിൽ കിടക്കുന്നു, സന്ദർശകർ വരുന്നു, പനി പിടിക്കാനുള്ള കാരണം ആർക്കും മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ രണ്ട് വാണിങ്ങുകളുണ്ട്, തൂരിസീന പർവ്വതം സാക്ഷ്യപ്പെടുത്തിയിട്ട്, ബൈത്തുൽ മാമൂർ സത്യപ്പെടുത്തിയിട്ട്, ഉയർന്നു നിൽക്കുന്ന ആകാശ മണ്ഡലങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട്, ഖിയാമത്ത് നാളിൽ കത്തിക്കാൻ പോകുന്ന സമുദ്രത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ട് അല്ലാഹു പറയുന്നു, ഇന്നദാബ റബ്ബിക ലവാഖിഉ, നിന്റെ റബ്ബ് സംവിധാനിച്ച ശിക്ഷയുണ്ടല്ലോ, ലവാഖിഉ, നടക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരാളുമില്ല, ഒരു സൈന്യവുമില്ല, ഒരു അധികാരിയുമില്ല, ഒരു പ്രതിരോധ സേനയുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, നടക്കുമെന്ന് പറയുന്ന ശിക്ഷ അല്ലാ, ഞാനത് കൊള്ളേണ്ടി വരുമോ? അവിടെ എനിക്ക് പ്രതിരോധിക്കാൻ വല്ലതുമുണ്ടോ? സുബ്ഹിയാകുന്ന നേരം വരെ ഒരേ ഇരുത്തം ഇരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എത്തുന്നത് ശരീരം വിറച്ചിട്ടാണ്. നമ്മൾ എവിടെ നിന്നെങ്കിലും മഞ്ഞുകൊണ്ടാൽ ശരീരം വിറക്കാറില്ലേ? ഇതുപോലെ ശരീരം വിറച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ദിവസങ്ങളോളം പനി ബാധിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആനും അവരെ മനസ്സും തമ്മിലുള്ള ടച്ച് എന്താണ്? ആ ഖുർആൻ അവരെ മനസ്സിന് നൽകുന്ന സ്വാധീനം എത്രയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഉലമാവും ഉമറാവും ഒരുപോലെ മുറുകെ പിടിക്കേണ്ട വിഷയമാ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ എന്റെ സ്വന്തം വകയിൽ പറയുകയല്ല, ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങൾ പറയുന്നു, സ്വഹാബത്ത് താബിഈങ്ങളിൽ ഉമറാക്കളും ഉലമാക്കളും ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ശുഗല അഞ്ച് കാര്യങ്ങളിലാണ്. അത് തന്നെയാണ് നമ്മുടെ ആളുകളും സ്വീകരിക്കേണ്ടത്. എങ്കിലേ അവർ ചെയ്യുന്ന ദൗത്യ നിർവഹണത്തിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതിലൊന്ന് ഖുർആനോ താണ്. അതിന് കുറവുണ്ടാകരുത്, അതിന് കുറവ് സംഭവിക്കരുത്. കഴിവിന്റെ പരമാവധി നേരം അങ്ങോട്ട് തിരിക്കണം. ഘട്ടം ഘട്ടമായിട്ട് അതിന് സമയം കണ്ടെത്തണം. ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഘട്ടം ഘട്ടമായി സമയം കണ്ടെത്തിയതുപോലെ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു സമയം കണ്ടെത്തിയതുപോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമയം കണ്ടെത്തിയതുപോലെ, വീട്ട് തടങ്കലിൽ പാർക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ നേരം പോക്ക് അല്ലാഹുവിന്റെ ഖുർആനാണ്. ശത്രുക്കൾ മുഴുവനും പുറത്തിങ്ങനെ വീട് വളഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീട്ട് തടങ്കലിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ നിർത്തുമ്പോ മദീന മദീനയാകുന്ന പരിശുദ്ധമായ ഭൂമിക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വിവരങ്ങൾ കൈമാറിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ശത്രുക്കളോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങളെ, നിങ്ങളൊക്കെ കുടിക്കുന്ന കിണർ വാങ്ങി തന്നതാരാ? അതേ ഏറ്റവും പ്രയാസം അനുഭവിച്ച തബൂക്ക് സൈന്യത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ മുഴുവനും ഒരുക്കിയവരെ യാത്ര അയച്ചതാരാ? ഇക്കാണുന്ന മദീനത്തെ പള്ളിക്ക് വിശാലമാക്കാനുള്ള സ്ഥലം വാങ്ങിച്ചു തന്നതാരാ? ഇതൊക്കെ ചോദിക്കുമ്പോ ആളുകൾ ശരിയായ മറുപടി പറയുന്നുണ്ടെങ്കിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വീട്ടിൽ പൂട്ടിയിട്ട സന്ദർഭത്തിൽ നേരം മോക്കിന് കണ്ടെത്തിയ വഴി ഖിറാഅത്തുൽ ഖുർആനാണ്.
ഖുർആനോദിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ശത്രുക്കൾ വന്ന് വെട്ടിയത്? ആ വെട്ടിയ തുള്ളിയിൽ നിന്നൊരൊറ്റ തുള്ളി പോയി കിടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർക്കൊരു പ്രത്യുത്തരമാകുന്ന രീതിയിലല്ലേ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ്സമീഉൽ അലീം എന്ന് പറയുന്ന വചനത്തിലാണല്ലോ ഒരു തുള്ളി രക്തം പോയി വീഴുന്നത്. എന്താണ് ആ വചനത്തിന്റെ ഉൾപൊരുൾ? ഓഷുമാന്തങ്ങളെ, ശത്രുക്കൾക്ക് കൊടുക്കേണ്ടത് അല്ലാഹു അങ്ങ് മതിയാക്കി കൊടുക്കും. വഹുവസ്സമീഉൽ അലീം, ഈ രംഗം മുഴുവനും അവൻ കാണുന്നവനും അറിയുന്നവനും കേൾക്കുന്നവനുമാ. നോമ്പ് നോറ്റുകൊണ്ട് ഖുർആൻ ഓതി വിടവാങ്ങുമ്പോ ഉസ്മാൻ തങ്ങളോട് നേരെ തൊട്ടു തലേന്ന് ആ വീട്ടിന്റെ മുഗൾ ഭാഗത്തൊരു ചെറിയ ദ്വാരം പ്രത്യക്ഷപ്പെട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത്തായത്തിലുള്ള ഭക്ഷണവും കൊടുത്തിട്ട് നാളെ നോമ്പ് തുറക്കുന്നത് നമ്മുടെ അടുത്ത് ആകാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ സന്തോഷങ്ങളൊക്കെ നൽകിയിട്ടും ഇത്രമാത്രം സന്തോഷങ്ങളും സ്ഥാനങ്ങളും കിട്ടിയിട്ടും ഖുർആനോത്തിന് മാറ്റമില്ല. അവിടെയാണ് മുസ്ലിമേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഉലമായിനും ഉമറായിനും ഗഡ്സ് ഉണ്ടാകണോ? പവർ ഉണ്ടാകണോ? അവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സ്വഭാവം ഖുർആനുമായുള്ള ബന്ധമാണ്. സങ്കടമുണ്ട്. എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു ഖുർആനോത്തിന്റെ അവസ്ഥയെ പറ്റി. ചോദിച്ചപ്പോഴാണ് മറുപടി, ഖുർആൻ ഒന്ന് നേരാ പണ്ണം ഓതണമെങ്കിൽ റമദാൻ വരണം. എഴുതുവില്ല മോനെ, റമദാൻ വരെ നിനക്ക് ആയുസ് അല്ലാഹു തആല കണക്കാക്കി എന്ന് ഉറപ്പുണ്ടോ? എന്നും ബന്ധപ്പെടേണ്ടതല്ലേ വിശുദ്ധ ഖുർആൻ? ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതല്ലേ ഖുർആൻ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഏറ്റവും അധികം നേരം ചെലവഴിച്ചത് ഖുർആനിനാണ്. രാത്രി ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, എല്ലാവരും ഉറങ്ങാൻ പോകാൻ നല്ല ക്ഷീണുണ്ട്, ആരാ കാവൽ നിൽക്ക? അപ്പൊ രണ്ട് സ്വഹാബിമാര് പറഞ്ഞു, ഞങ്ങൾ കാവൽ നിന്നോളാം, സുബിഹിയാകുമ്പോ ഞങ്ങൾ വിളിക്കും, എല്ലാവരും ഉറങ്ങിക്കോളും. എല്ലാവരെയും ഉറക്കി രണ്ടാളെ കൂട്ടത്തിൽ ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോ ഉറങ്ങി. ഒരാളിങ്ങനെ കാവൽ നിന്നപ്പോ അയാൾക്ക് തോന്നി ഈ ടൈമിൽ അങ്ങ് ഖുർആൻ ഓതി നിസ്കരിക്കും, അതാണ് ഇപ്പൊ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അവരെ ഹൃദയത്തിന്, അവരെ നേരം പോക്കിന്, അവരുടെ ആ ഒരു ടൈം തീർക്കുന്നതിന് ഇതല്ലാത്ത മാർഗങ്ങളും വേണമെങ്കിൽ അവർക്കറിയാം. ഏതെങ്കിലൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളൊക്കെ പാടിയിട്ട് നേരം കളയാൻ അറിയാത്തവരൊന്നല്ല. അറബി ഭാഷയിൽ സാഹിത്യ സമ്രാട്ടുകളാണ് അവര്. പക്ഷേ പരിശുദ്ധ ഖുർആനാണ് അവരെ തലക്ക് പിടിച്ചത്. ഖുർആനാണ് അവരെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചം. ആ ഖുർആനാണ് അവരെ സ്വീകാര്യതയുടെ സർവമാന തലവും. ഖുർആനാണ് ഖുർആൻ അങ്ങ് ഓതി നിസ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ നിസ്കരിക്കല്ലേ ഖുർആനോത്തിനിടയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്വഹാബിയെ കണ്ട ശത്രു ഉന്നം പിഴക്കാതെ അമ്പറിഞ്ഞു. ആ അമ്പ് വന്ന് ശരീരത്തിൽ തറച്ചു, തറച്ച ഭാഗത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുന്നു. പക്ഷേ ഈ ഖുർആനോ എന്ന സ്വഹാബി വചൻ കൈയ്യിച്ചിട്ടില്ല. രക്തമൊലിച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് കിടക്കുന്ന ആളെ മുഖത്തെത്തിയിട്ട് അയാൾ എന്തോ നനവ് കണ്ട് ഇങ്ങനെ തുടച്ചു നോക്കുമ്പോഴാണ് രക്തമാണല്ലോ, എവിടുന്നാണ് രക്തം വരുന്നത്? രക്തമാണല്ലോ. പരിസരത്ത് ഉറങ്ങുന്നവരൊക്കെ വിളിച്ചുണർത്തുമ്പോ അപ്പോഴും ഈ സ്വഹാബി ഖുർആനോത്തില. അവരെ മനസ്സും ഖുർആനും തമ്മിലൊന്ന് ലയിച്ചത് സഹോദരങ്ങളെ, അത്രമാത്രം വലിയൊരു അമ്പ് വന്ന് തറച്ചിട്ട് രക്തം ഇങ്ങനെ ഒഴുകി വാർന്നിട്ട് ഓതുന്ന ഖുർആൻ വിട്ടിട്ടില്ല, മാറിയിട്ടില്ല, അതിന് തടസ്സം ഉണ്ടായിട്ടില്ല. ആ ഒരു രംഗത്ത് ക്ഷീണം വന്നതുകൊണ്ടാണ് നമ്മുടെ വാക്കിന്, നമ്മുടെ നാക്കിന്, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ നമുക്കൊരു പ്രസക്തി ഇല്ലാതായി പോയത്.
നല്ലവണ്ണം ഖുർആൻ ഓതുന്ന ഖുർആനുമായി ദായിമാകുന്ന ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഒരു വഖാറ്, ഒരു ഒതുക്കം, ഒരു സന്തോഷം, ഒരു ബഹുമാനം ഉണ്ടാകും. ആ നാവ് കൊണ്ട് അയാൾ ചെറുതെന്ന് പറഞ്ഞാൽ തന്നെ മതി, കേട്ടിരുന്നു. അതാണ് വല്യാപ്പാക്കൊക്കെ ഉണ്ടായിരുന്ന ഗഡ്സ്. സ്വന്തം പേര് മാത്രമേ മുപ്പർക്ക് എഴുതാൻ അറിയുള്ളൂ, ഒരു ഒപ്പും കൂടി നേർക്ക് ഇടാൻ അറിയില്ല. അങ്ങനത്തെ വല്യാപ്പ ഒരു കുടുംബത്തിലെ ആൾക്കാരെ വിളിച്ചിട്ട് ഉമറാക്കളാണ്, ഉമറാക്കൾപ്പെട്ട തലവനാണ് വല്യ, മക്കളെ നാളെ അതൊക്കെ ചെയ്യണം കേട്ടോ, ഞങ്ങൾ സ്വീകരിച്ചു അനുസരിച്ചു ബാപ്പ, ഒരു തടസ്സമില്ല. മറുവാക്കാരും പറയുന്നില്ല, കഴിയൂല എന്ന് പറയുന്നില്ല, എനിക്ക് അവിടെ തിരക്കുണ്ട് ഇവിടെ തിരക്കുണ്ട് ഒന്നും പറയുന്നില്ല, ഒരാളും ഒരു യോഗവും പറയുന്നില്ല, പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്നു. അന്നത്തെ ഉമറാക്കൾ പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്ത് വെച്ചിട്ട് നാളെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് അന്നത്തെ ഉമറാക്കളുടെ തലവൻ പറയുമ്പോ ജനങ്ങൾ എത്ര കൂട്ടം ആളുകൾ ഉണ്ടായാലും ചെറിയവരും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും ആഭാരവൃദ്ധം ജനങ്ങളും അനുസരിക്കാനും സ്വീകരിക്കാനുള്ള മാനദണ്ഡം അദ്ദേഹം എല്ലാവർക്കും മാസം മാസം ശമ്പളം കൊടുക്കുന്നതുകൊണ്ടല്ല, അയാളിൽ ചൊലിച്ചു നിൽക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ പ്രതീകമുണ്ടായിരുന്നു. ആ നാവണ്ണം എന്തേലും പറഞ്ഞത് കേൾക്കുന്ന ആൾക്ക് സ്വീകരിച്ചിരുന്നു, ആളുകൾ എളുപ്പത്തിൽ സ്വീകരിച്ചിരുന്നു. അത്തരത്തിലുള്ള വിലമാക്കൾ എന്തെങ്കിലും ഒരു പ്രസ്താവന ഏതെങ്കിലും ഒരു കാലത്ത് നടത്തിയിട്ട് അതൊരിക്കലും മൃതാവിലായിട്ടുണ്ടോ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. താജുൽ തങ്ങളുപ്പ അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ, ഉത്തരോത്തരം ദർജയേറ്റി കൊടുക്കട്ടെ. ഖുർആൻ ഇഫ്ലാക്കിയ തന്നെ തഫ്സീർ ഓതുമ്പോഴാ, ചരിത്രങ്ങൾക്കൊക്കെ അറിയാലോ, തഫ്സീർ ഓതുമ്പോഴാ പള്ളി ദർശന ഖുർആൻ ഇഫ്ലാക്കുന്നത്. തഫ്സീർ ഉസ്താനത്തിൽ ഓതുമ്പോ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഇഫ്ലാക്കും. അവരെ കൂടെ കാറിലൊന്ന് യാത്ര ചെയ്ത് നോക്കും. നമ്മളുള്ള വിഷയങ്ങൾ മുഴുവൻ പറയാതെ ഒരു കുട്ടി ഇങ്ങനെ ചെന്നാല് അവിടെ പരിപാടിക്ക് ഇറങ്ങിയെടുത്ത് വരെ യാതൊന്നും ഉണ്ടാ ഞാൻ കഴിഞ്ഞില്ല. അതെന്താ മിക്കതും അങ്ങനെ, അവർക്ക് ഓതാനുള്ള ആ ഓത്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തുള്ളു? ആ ഓതാനുള്ള എത്ര ജുസ്, എത്ര ദിവസം കൊണ്ട് ഖത്മ് തീർക്കണം, അതിന് യാതൊരു തടസ്സമില്ല, ഒരു ഒഴിവില്ല, ഒരു കഴിവില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി. അവരെ നാവ് കൊണ്ട് ഒന്ന് പറഞ്ഞ ഒന്നൂതിയ, നീ ഇങ്ങനെ ചെയ്തോ ഇങ്ങനെ ആവട്ടെ, ഇതിന് മറുവാക്കണ്ട. എന്താ അതിന്റെ കാരണം? വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യം അത്രമേൽ ആ നാവിൽ, ആ വാക്കിൽ, ആ ശരീരത്തിൽ തറുവായിരുന്നു. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഖിറാഅത്തുൽ ഖുർആൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കണം ഉമറാക്കളും ഉലമാക്കളും. രണ്ടാമത്തെ ഒന്ന്, ഇമാറത്തുൽ മസാജിദി പള്ളി പരിപാലനമാണ്. ശരിക്ക് ശ്രദ്ധിച്ചോളൂ, പള്ളി പരിപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായും പള്ളിയിലുള്ള സാന്നിധ്യമാണ്. ഒരു 15 വർഷം മുമ്പ് നമ്മുടെ ഈ നാട്ടില് എല്ലാ വീട്ടിലും വാഹനങ്ങളില്ല, ഇല്ല. ഇപ്പൊ മിക്ക വീടുകളിലും വാഹനങ്ങളാണ്. ഒരു 20 വർഷം മുമ്പ് എല്ലാ വീട്ടിലും വൈദ്യുതി ഇല്ല, ഇപ്പൊ എല്ലാ വീടുകളിലും വൈദ്യുതിയാണ്. സഹോദരങ്ങളെ, ഈ വാഹനങ്ങൾ ഏറ്റവും ആദ്യം സുബ്ഹിക്ക് എത്തേണ്ടത് ഈ പള്ളിയുടെ മുൻവശത്തുള്ള വിശാലമായ മൈതാനത്താണ്. പഴയകാലത്ത് ഉപ്പമാര് മക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് പള്ളിയിലേക്ക് വന്നിരുന്നൊരു സ്വഭാവമുണ്ട്. എന്തിനാ അത് നിർത്തലാക്കിയത്? ഉമറാക്കളെ, ഉലമാക്കളെ, ജീവിച്ചിരിക്കുന്ന ഉലമാക്കള് അവരൊരു ജമാഅത്തും പോകരുത് എന്ന് കരുതിയിട്ട് അവരവരെ വീടിന്റെ ചുറ്റുഭാഗത്ത് ജുമാഅത്ത് പള്ളിയിലേക്ക് പോകാനുള്ള ദൈർഘ്യം കാരണം തൊട്ടടുത്ത് തന്നെ ഒരു നിസ്കാര പള്ളി ജമാഅത്തിന് വേണ്ടി സജ്ജീകരിച്ചത് കാണാം. എന്തിന്? ഒരാഴ്ചക്കാലം പള്ളി ദർസിൽ വെച്ച് ജമാഅത്ത് കിട്ടും. ഒരു ജമാഅത്ത് മുടങ്ങിപ്പോകരുത് എന്ന് കരുതിയിട്ട് അവനാന്റെ വീട്ടുമുറ്റത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് നിസ്കാര പള്ളിയാണ്. ജമാഅത്ത് എന്നാലും മുടങ്ങിക്കൂടാ. എത്ര ആലിമീങ്ങള്, അവർക്ക് ആവതുള്ള കാലത്ത് അവർ തസ്മീമാലയും പിടിച്ച് സുബീക്കങ്ങ് നടന്നു. ഇപ്പൊ ആ രൂപത്തിന് നടക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇത് പോകാൻ പാടില്ല, ജമാഅത്ത് ഒഴിവാകാൻ പാടില്ല, മുടങ്ങി പോകാൻ പാടില്ല, പള്ളിയുമായിട്ടുള്ള ആ ഒരു ബന്ധം നീക്കാൻ പാടില്ല. എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ വീട്ടിലുള്ള മക്കളെ
നിർബന്ധ ബുദ്ധ്യ തന്നെ എണീപ്പിച്ച് ഭർത്താക്കന്മാരോടൊപ്പം ഏറ്റവും ആദ്യം മണി ചുരുക്കി മാറ്റിയിരുക്കിയിട്ട് എല്ലാ ദിവസവും സുബിഹിക്ക് പള്ളിയിലേക്ക് അയച്ചോ. ഉപ്പമാരെ മക്കളുമായിട്ട് അങ്ങനെ ഒന്ന് വന്നു നോക്ക്. മദീനയുടെ ഒരു സൗന്ദര്യം നമ്മുടെ നാട്ടിലുണ്ടാകും, എല്ലാ നാടുകളിലും ഉണ്ടാകും. പഴയ കാലത്തെ മദീനയിൽ ഏറ്റവും അധികം രക്ഷിതാക്കൾ കുട്ടികളുമായി വരുന്നത് സുബിഹി നിസ്കാരത്തിനാണ്. കാരണം സുബിഹിക്ക് ആർക്കും തൊഴിലില്ലല്ലോ. സുബിഹിയും കഴിഞ്ഞ് സൂര്യനെ കുതിച്ചിട്ടല്ലേ കച്ചവടക്കാർ കച്ചവടത്തിനും ആടിനെ മേയ്ക്കുന്നവർ ആടിനെ മേയ്ക്കുന്നതിനും കൃഷിയിടങ്ങളിലേക്ക് കർഷകന്മാരും ഒക്കെ പോകുന്നത്. സഹാബത്തിലും കർഷകരുണ്ട്, സഹാബത്തിലും ആടിനെ മേയ്ക്കുന്നവരുണ്ട്, സഹാബത്തിലും ഒട്ടകത്തെ മേയ്ക്കുന്നവരുണ്ട്, കാരക്ക വറിക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, വിവിധ തൊഴിലാളികളുണ്ട്. പക്ഷേ അവരൊക്കെ സുബിഹിക്ക് എത്തുന്നതിന് വളരെ അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സുബി നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം. അതിൽ ഒരു ചോദ്യമാണ് സ്വഹാബത്തിനെ കൂടുതൽ ആശങ്കപ്പെടുത്തിയത്. തങ്ങൾ ചോദിച്ചു, മൻ അത്വാമ മിൻകും ഉല്യൗമ മിസ്കീന, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തതാരാ? അപ്പയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റുന്നു ഞാനെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അതെന്താ പരിപാടി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബൈക്ക് തന്നെ ഇവിടുന്ന ഭക്ഷണം കൊടുത്തത്? നമ്മളൊക്കെ ഭക്ഷണം ഇനി വരെ പോയിട്ട് കൂടെ കഴിക്കാൻ ആകുന്നില്ലേ ഉള്ളൂ. മുപ്പത് സുബൈക്ക് വരുമ്പോഴേക്ക് ഭക്ഷണം കൊടുത്തോ? എല്ലാവർക്കും ആശങ്ക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് മറുപടി പറഞ്ഞു, അതൊന്നുമല്ല, ഞാൻ പള്ളിയിലേക്ക് വരുമ്പോ എന്റെ മകൻ അബ്ദുറഹ്മാൻ കൂടെ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അതാണ് നമ്മള് അടിവരടേണ്ടത്. സുബൈക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരുമ്പോ കൂടാറുണ്ട്. എത്ര വാപ്പാർക്ക് 23 25 28 30 വയസ്സായ മക്കളുണ്ട്, കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും. അവര് പള്ളിക്ക് വന്നാലും മക്കള് വരും, ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരണ്ടേ? അതാണ് ശരിക്കും ഉമറാക്കളായ നിങ്ങൾ ദീനിനു വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇമാറത്തുൽ മസാജിദ് എന്ന് പറഞ്ഞ പള്ളിയുടെ ഈ ഒരു സൗന്ദര്യവൽക്കരണം മാത്രമല്ല, അത് അതിലൊരു ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പള്ളി കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഹയാത്ത് ഉണ്ടാകണം, അതിനാ പള്ളിയിലേക്കുള്ള വരവാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മകൻ പുരയിൽനിന്നിങ്ങനെ വരുമ്പോ അടുക്കളയിൽ നിന്ന് ഒരു ഖുബൂസ് എടുത്തു പോന്നു, ഒരു റൊട്ടി എടുത്തു പോന്നു. കുട്ടികളല്ലേ, അവര് കയ്യിലെന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുമല്ലോ, അവരുടെ സ്വഭാവം പൊതുവെ കുട്ടികളല്ലാത്തവർക്ക് പറ്റൂലല്ലോ. അപ്പൊ ഞാനിങ്ങനെ പള്ളിയുടെ അടുത്ത് വന്നപ്പോ ഒരു സാധുവിനെ കണ്ടു, ഇതുവരെ കാണാത്ത ആളാ. മകന്റെ കയ്യിൽ നിന്ന് ആ റൊട്ടി വാങ്ങിയിട്ട് അയാൾക്ക് അങ്ങ് കൊടുത്തു. ഇതാണ് സുബൈന്റെ മുമ്പ് തന്നെ ഒരു മിസ്കീൻ കൊടുത്ത ഭക്ഷണം. എന്തൊരു ഹൈറാണ് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നേരം കാര്യമൊന്നും കണക്കില്ലാതെ ചെയ്യുന്നത് എത്രയാണ്, എന്തൊരു അധ്വാനം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോ മകൻ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അതുകൊണ്ട് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഇന്ന മിന ശജരി ശജറത്തൻ മസലുഹാ മസലുൽ മുസ്ലിം, മരത്തിന്റെ കൂട്ടത്തിൽ മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, അതിന്റെ ഉപമ ഒരു മുസ്ലിമിന്റെ ഉപമയാണ്. ആ മരത്തിന് ഉപമിക്കാൻ പറ്റിയത് ഒരു മുസ്ലിമാണ്. ആ മരത്തിന്റെ എല്ലാ അനുകൂലമാണ്, ഖൈറാണ്. ഒരു മുസ്ലിം അങ്ങനെയുള്ള ആകേണ്ടത്, ഒരു മുസ്ലിമിന്റെ വാക്കും പ്രവൃത്തിയും സാന്നിധ്യവും അവന്റെ അസാന്നിധ്യവും ഒക്കെ ഖൈറാകണം ആ നിലക്ക്. അപ്പൊ എല്ലാവരോടും ചോദിച്ചപ്പോ ഉത്തരം പറയാൻ ചോദിച്ചപ്പോ കുറച്ചു നേരം തങ്ങൾ ഇങ്ങനെ കാത്തു, ആരും ഒന്നും പറയുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ദാക ശജറത്തുൻ നഖിൽ, അതീത പഴമരമാണ്. നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന മകൻ പറഞ്ഞു, അപ്പാ ആ ഉത്തരം എനിക്കറിയായിരുന്നു, മോനെ അതൊന്ന് പറയണ്ടേ. വാപ്പക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും, ആ 1250 സ്വഹാബത്തിന്റെ ഇടയിൽ സുബൈക്ക് എന്റെ മോൻ ഉത്തരം പറഞ്ഞു എന്ന് പറയുമ്പോ ചെറിയ സന്തോഷ. ആരോടാണ് ഈ ഉത്തരം പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ പറഞ്ഞൂടെ, എന്താ മോന്റെ മറുപടി? ഒരു ഭാഗത്ത് നോക്കുമ്പോ നിങ്ങൾ, മറ്റേ ഭാഗത്ത് നോക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ എങ്ങനെ പറയാം? നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തപ്പുറത്തും കാണുമ്പോ എനിക്ക് പറയാൻ ഒരു ഒരു ബഹുമാനത്തിന്റെ ഒരു ഒരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല. ആ കുട്ടിക്ക് ആ ബഹുമാനം നൽകുന്നതിനും ഈ ഇൽമു നൽകുന്നതിനൊക്കെ സുബൈക്ക് വാപ്പാന്റെ കൂടെയുള്ള വരവില്ലേ? അതാണ് നമ്മുടെ നാട്ടിൽ ദീന് നിലനിർത്തിയിരുന്നത്.
അന്നത്തെ കാലത്ത് വാപ്പാർ പള്ളി കണ്ടില്ലെങ്കിൽ സുബൈക്ക് പള്ളി കണ്ടോ? അന്ന് അതിനാണ് കാര്യമായിട്ട് കയർക്കല്, ചൂടാകൽ, ശകാരിക്കൽ, ഉപദേശിക്കൽ, ദേഷ്യം പിടി. ഇന്നോ? ഇന്ന് അവനാ പണിക്കു കിട്ടില്ലെങ്കിൽ ഇപ്പം ദേഷ്യം പിടി, കിട്ടുന്ന 500 കുറഞ്ഞു വില. പണിക്കോയാ ദേഷ്യം പിടിക്കണ്ടതല്ല, പോയിരുന്നാൽ പോണോ, കുടുംബം പോറ്റണ്ടേ? പക്ഷെ അതിനേക്കാൾ വലുത് ആ ഒരു കുട്ടി ഭാവിയിൽ ഒരു ഒരു ഉമറാക്കള കൂട്ടത്തിൽ ഒരു മെമ്പറായിട്ട് ഈ നാടിന് ദീന് നിലനിർത്താൻ വളർന്നു വരേണ്ട ആളാണ്. ഞാൻ ആ കുട്ടി കൊടുക്കേണ്ടത് എന്താ? ദീന് കൊടുക്കണം, നന്നായി ദീന് പകർത്തി കൊടുക്കണം. അതിനാ നമ്മളൊക്കെ ദ്വാരിക്കുന്നത്, ഉമറാക്കളാകാൻ നേതൃത്വം കിട്ടാൻ വേണ്ടി നമ്മളൊരു ദുആ അല്ലാഹുവോട് ചോദിച്ചു വാങ്ങുന്നുണ്ട്. അത് അറിയുന്നില്ലല്ലേ ദ്വാരിക്കുമ്പോ. ഞാനും നിങ്ങളും ദ്വാരിക്കാറുണ്ട്. അല്ലാഹുവേ, നല്ല ആളുകൾക്ക് ഞങ്ങളെ നീ നേതാക്കളാക്കണം. ആ നല്ലത് കൊണ്ട് ഉദ്ദേശിക്കുന്നവരാരാണ്? ഒന്നുകിൽ തൊട്ടപ്പുറത്ത് പറഞ്ഞ മക്കളും പേരമക്കളുമാണ്, അതല്ലെങ്കിൽ സമൂഹത്തിൽ അനുകരിക്കാൻ പറ്റുന്ന എല്ലാവരുമാണ്. തൊട്ടപ്പുറത്ത് മക്കളെയും പേരമക്കളെയാ പറഞ്ഞത്, ഒന്നുകിൽ ആ മക്കള് പേരമക്കളാണ് ഈ മുത്തഖീൻ, അവര് നല്ലവര്, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമാമാക്കി, ഒരു ഉമറാക്കളിൽപ്പെട്ട ഉലമാക്കളിൽപ്പെട്ട നേതൃത്വമാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ എന്ന് മുഅ്മിനീങ്ങളെ ദ്വാരിക്കാൻ വേണ്ടി ഖുർആൻ കൽപ്പിച്ചത്. ആ ഒരു സ്ഥാനം നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങാണ്. ആ ഒരു പോയിന്റ് ചോദിച്ചു വാങ്ങിയാൽ മാത്രം പോരാ, ആ ഒരു ലെവലിലേക്ക് മക്കളെ കൊണ്ടുവരണം. ഇമാറത്തുൽ മസ്ജിദ് പള്ളി പരിപാലനം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നല്ലോണം പഠിക്കാൻ കഴിവുള്ള നല്ല നല്ല മക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന ഉലമാക്കൾ വളർന്നു വരണം. ഉലമാക്കളും മുത്തല്ലിമീങ്ങളും ഇന്ന് കുറച്ചേറെയാണ്. അതുകൊണ്ട് അത്ര മതിയെന്ന് ചിന്തിക്കരുത്. എന്റെ തലമുറയിൽ, എന്റെ പരമ്പരയിൽ, എന്റെ പരമ്പരയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു സപ്ലൈ ചെയ്യുന്ന, അതിന് വഴി നടത്തി കൊടുക്കുന്ന, ആ മാർഗത്തിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിക്കുന്ന ഒരു മുത്തഖിയായ മകൻ വേണം. ആ മുത്തഖിയായ മകനെ കൊണ്ട് ഞാൻ കണ്ണടച്ചാലും എന്റെ കുടുംബം നേരിൽ നിന്ന് തെറ്റരുത്, നല്ല മാർഗത്തിൽ നിന്ന് വഴിവേക്കരുത്. അതിനെന്റെ മകൻ അവർക്ക് സാക്ഷിയാകണം, എന്റെ മകൻ അവർക്ക് മേൽനോട്ടക്കാരനാകണം. ആ നിലക്ക് നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരാനും പള്ളി പരിപാലനം നടക്കേണ്ടതുണ്ട്. ഞങ്ങൾ ആമീൻപറയാത്ത അല്ലാഹു കബൂലാക്കട്ടെ. ദർസ് ഇമാറത്തുൽ മസ്ജിദിൽ പെട്ടതാ. പള്ളിയുടെ പരിപാലനത്തിന്റെ മുഖ്യമായിരുന്നു ദർസ്. ആ ദർസ് കൊണ്ട് നമ്മൾ നന്നായി തീരണം. അമ്മുത്താലിമീങ്ങൾ കൂടെയല്ലേ ജമാഅത്തിന് സംബന്ധിക്കുന്നത്, ഹദ്ദാദിൽ സംബന്ധിക്കുന്നത്, ഒരുപാട് ഖൈറായ മേഖലകളിൽ സംബന്ധിക്കുന്നത്. അവരൊന്ന് പറയുന്ന ആമീൻ അല്ലാഹു ഒന്ന് കബൂലാക്കുമെന്നതിന് കൂടുതൽ കരുത്തുന്ന് ഉറപ്പുണ്ട്. നമ്മളെ പോലെയല്ലല്ലോ മുത്താലിമീങ്ങൾക്ക് വലിയ പവറുണ്ടല്ലോ. പള്ളിക്കുള്ള വലിയൊരു സൗന്ദര്യമാണ്. ഇൽമ ആ പള്ളിയിൽ നിന്നാണ് ലോകത്ത് മുഴുവനും പരന്നൊഴുകിയത്. മദീനയിലൊന്നും പൊളിക്കാത്ത ഒരു തിന്നയില്ലേ. അസ്ഹാബു സുഫ്ഫത്ത് 70 മുതൽ 700 വരെ ആളുകൾ ആ തിന്നയിൽ ഇരുന്നിട്ടുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് എന്തൊരു ഹദിയ വന്നാലും ആദ്യം പുന്നാരപ്പൂവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിക്കുന്നത് സ്വന്തം കുടുംബത്തേക്കാൾ, സ്വന്തം അനുജരേക്കാൾ, സ്വന്തം ഭാര്യമാരേക്കാൾ ആ പള്ളിയിലുള്ള മുത്തല്ലിമീങ്ങളെയാണ്. കാരണം അവർ ദീനിന്റെ സൂക്ഷിപ്പുകാരാണ്, ദീനിന് വഴി നടത്താനുള്ളവരാണ്, ദീനിന്റെ ജ്വലിക്കുന്ന പ്രകാശങ്ങളാണ്. അവർക്കാണ് ആദ്യമാദ്യം കൊടുക്കുന്നത്, അവരെ പരിഗണിച്ചിട്ടാണ് ബാക്കി മുഴുവനും. എന്തിനു മാത്രം? അവരുടെ കൂടെ ഇരുന്ന ഒരു ചർച്ചക്ക് കുറൈശികളായ കുറച്ചാളുകൾ മദീനയിൽ വന്നപ്പോ സത്യത്തിൽ അന്ന് സ്വഹാബത്തിന് നമ്മൾ ഈ ധരിക്കും പോലെ തലേക്കെട്ടും മുഴുവനായിട്ടുള്ള ഡ്രസ്സുള്ളവര് വരലിലെണ്ണാവുന്നവര് മാത്രമേ ഉള്ളൂ. അസ്ഹാബ് സുഫ്ഫത്തിൽ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മേൽമുണ്ട് ഇല്ലാത്തവരാ, കുപ്പായം ധരിക്കാത്തവരാ.
അരയുടുപ്പ് ധരിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ ഒരു തട്ടമുണ്ട്, ഇങ്ങനെ തോളിലും തലയും മറക്കാറ് തട്ടമുണ്ട്. അവർക്ക് ബനിയനോ കുപ്പായമോ മറ്റോ ഒന്നുമില്ല. പക്ഷേ അവര് വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങളാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽഭടന്മാരാണ്, വിശ്വാസ കർമ്മരംഗത്ത് പൂർണ്ണത പ്രാപിച്ചവരാണ്. ആ മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്കൊന്ന് ചർച്ചയ്ക്ക് മുഖം തരണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുറൈശി നേതാക്കൾ വന്ന് പറഞ്ഞപ്പോ പുന്നാര തങ്ങളെ കൽബില് ഏറ്റവും വലിയ സന്തോഷം അവരെ ഹിദായത്താണ്. അവരൊന്ന് വന്നാൽ അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടാൽ അവരെ ഗോത്രങ്ങളിൽ നിന്ന് കണ്ണി കണ്ണിയായി ഓരോരുത്തരുമെന്ന സന്തോഷം കൊണ്ട് തങ്ങൾ അതിനൊന്ന് സമ്മതം മൂളാ നിന്നപ്പോഴേക്ക് അള്ളാഹു ആയത്തിറക്കി പറ്റൂല. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിയുന്ന മഹത്തുക്കളില്ലേ, അവരെ കൂടെ തങ്ങൾ അങ്ങ് ക്ഷമിച്ചിരുന്നോളണം. നബിയെ തങ്ങളുടെ ശരീരത്തെ പിടിച്ചിരുത്തണം. ബാക്കിയുള്ളവർ ഇവിടെ വന്ന് വേണമെങ്കിൽ പഠിച്ചോട്ടെ, ചർച്ച ചെയ്തോട്ടെ. അവർക്കായിട്ട് ഇവരെ നീക്കി വെക്കുന്ന ഒരു തത്വം, ഒരു ശാസ്ത്രം, അത് പറ്റൂല. ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സന്തോഷിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും, എന്റെ ഉമ്മത്തിൽ നിന്ന് കൂടെ ഇരുത്തത്തിന് വേണ്ടി കൂടെ ഇരുന്നിട്ട് സന്തോഷം കൊള്ളാൻ എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ടീമിനെ നീ എനിക്ക് തന്നല്ലോ അല്ലാ, അതും എന്റെ സ്വഹാബത്തിൽപ്പെട്ട മഹാന്മാരെ, നിനക്ക് സർവസ്തുതിയും. അവരെ കൂടെ ഇരുന്നാ മതി. വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശീ യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറും വിജ്ഞാനത്തിലും അമലിലുമായി തപസ്സിരിക്കുന്ന മഹാന്മാർ അവരെ കൂടെ തങ്ങളങ്ങിരുന്നേക്കുന്നു. അവരുടെയൊക്കെ തങ്ങൾ കണ്ണ് തിരിക്കരുത്, ദൃഷ്ടി പോകരുത്. അവരെത്ര കുബേരന്മാരാണെങ്കിലും കുചേരന്മാരാണെങ്കിലും ധനാഢ്യന്മാരാണെങ്കിലും ഇവിടെ വന്നിരുന്നിട്ട് പഠിച്ചോട്ടെ. അവർക്ക് വേണ്ടി ഇവരെ മാറ്റിരുത്തുന്ന സംവിധാനം പറ്റില്ല. എന്തൊരു മഹത്താണ്, എത്രമാത്രം വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് പള്ളി പരിപാലിക്കുന്ന ഉമറാക്കളും ഉലമാക്കളും വരണം. നാട്ടിലെത്തിയിട്ട് ജമാഅത്തിന് ഉലമാക്കൾ പങ്കെടുക്കണം. ഇൽമ് പഠിക്കുന്ന മുത്തല്ലിമിനോട് വരെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ജമാഅത്ത് ഒഴിവാക്കുന്ന മുത്തല്ലിമിനോട് ചോദിച്ചില്ലേ, വലി മുത്തല്ലും ഇൻ തകും തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബ്ഹി അഖ്സറ അജ്ഹലാ. ഓ മോനെ, എന്ത് പഠനം, വലിമത്താലും ഈ വലിയ ലാഭം കിട്ടുന്നതിൽ നീ അശ്രദ്ധാലുവാണെങ്കിൽ, ഈ വലിയ ലാഭം കിട്ടുന്നതിൽ ചിന്തിക്കാത്ത ആളാണെങ്കിൽ പിന്നെന്ത് പഠനമാണ്, എന്ത് പഠിക്കാനാണ്? ഈ വലിയ സ്ഥാനം കിട്ടുന്ന ബഹുമാനം കിട്ടുന്ന ജമാഅത്ത് ഒഴിവാക്കിയിട്ടൊരു പഠനമുണ്ടോ? അപ്പൊ പള്ളി പരിപാലനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി സ്വഹാബത്ത് താബിഈങ്ങളിലെ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് സ്വീകരിച്ചൊരു വഴിയായിരുന്നു. മൂന്നാമത്തെ വഴി വദിക്റുല്ലാഹി തആല, അല്ലാഹുവിനുള്ള ദിക്ര്. ആ ദിക്ര് ചൊല്ലേണ്ട സന്ദർഭങ്ങളിലൊക്കെ ചൊല്ലണം, മനസ്സിരുത്തി ചൊല്ലണം. സ്വഹാബത്ത് താബിഈങ്ങൾ അവര് മിക്ക സമയങ്ങളിലും ദിക്ര് വിടാത്തവരാണ്, കഴിവിന്റെ പരമാവധി ദിക്ര് അധികം ചൊല്ലിയവരാണ്. നമ്മൾ അവര് ചൊല്ലുന്നിടത്തേക്ക് എത്ര ചൊല്ലിയാലും എത്തൂല. എന്നാലും എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ ആളുകൾ, സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ, മദീനത്തെ പള്ളിയിൽ വർഷങ്ങളോളം ദർശ നടത്തിയ വലിയ മഹാൻ, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ ആര് എന്ത് ചോദിച്ചാലും മഹാനവർകൾ ചൊല്ലുന്ന ദിക്ര്, അത് ചൊല്ലി തീർന്നെങ്കിൽ മറുപടി പറയില്ല. അവരൊക്കെ ദിക്റിന് മഹത്വം, ഒരു ചൊല്ലുന്ന ദിക്ര് അത് ഒരു നിലക്കും മുറിയാൻ പാടില്ല, മുടങ്ങാൻ പാടില്ല. അതിലത്രയും
ദിക്ര ചൊല്ലുന്നത് കുറക്കാൻ പാടില്ല. ദിക്ര ചൊല്ലണമെങ്കിലും ആരെങ്കിലും മരിക്കണം. നമുക്ക് സഹാബത്തൊക്കെ ദിക്രില്ല, ആരെങ്കിലും മരിച്ചിട്ട് അങ്ങോട്ട് ചൊല്ലി ദിക്രില്ല, അല്ലാതെ തന്നെ സ്വന്തം ചൊല്ലി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു മാല ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ആ മാലയ്ക്ക് മറിക്കാനുള്ള മണികൾ ആയിരണ്ണമാണ്. ആയിരത്തിന്റെ തസ്ബീഹ് മാല ഇശാ നമസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നിന്ന് ജമാഅത്തിന് നേതൃത്വം നൽകി മുദരിസായ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തിയാൽ ഇതൊന്ന് 12 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ മറിച്ച് ദിക്റിൽ ഒന്നിട്ടാണ് ഉറങ്ങാറുള്ളത്. അപ്പൊ ഒരു 12,000 നമ്മൾ മരിച്ചിട്ട് കൂടി എത്ര തഹ്ലീൽ ഉസ്താദ് എല്ലാം പറഞ്ഞ 1500 ഉണ്ടോ? അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്നാലും 300 ചെല്ലി വേഗം തടി തപ്പായിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള സഹായത്തിന് ചെല്ലാൻ 1500 എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ കൽബ് ഇങ്ങനെ ദിക്ര് ലാസിമാക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ര് വിടാതെ ചൊല്ലണം. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാധാന്യം കൽപ്പിച്ച ദിക്റാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റ്. ഒരൊറ്റ ദിക്റും വിട്ടുപോകരുത്. തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വഹാബിയാണ്, സ്വഹാബിമാരിൽ ഒരാളാണ് മുആദ് ഇബ്നു ജബ്ർ റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, മുആദേ ഇന്നീ ലഹിബ്ബുക, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു മുആദേ, അതുകൊണ്ട് ആ ഇഷ്ടം പരിഗണിച്ച് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം. ഒരൊറ്റ നിസ്കാരത്തിന്റെ പിറകിലും നിങ്ങൾ ചൊല്ലാതെ വിട്ടേക്കരുത്. എല്ലാ നിസ്കാരത്തിന്റെ പിന്നിലും നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. വലിയൊരു ദിക്റാണ്, വലിയൊരു പ്രാർത്ഥനയാണ്. നിസ്കാരാനന്ദമുള്ള പ്രാർത്ഥനകൾക്ക് സ്വർഗമല്ലേ പ്രതിഫലമായി പറഞ്ഞത്? അതൊരു അവജ്ഞയോടെ കാണുന്ന സ്വഭാവം പാടില്ല. നല്ല കരുതലോടെ നിർവഹിക്കേണ്ടതാണ് ആ ദിക്ര്. അറിയാത്തവര് നോക്കി ചൊല്ലി ശരിക്ക് പഠിക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ര് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ മാത്രമല്ല, അസ്തഗ്ഫിറുല്ലാഹ് തൊട്ട് തുടങ്ങി ആയത്തുൽ കുർസി വരെയും ശേഷം 99 ചൊല്ലിയിട്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ കഴിഞ്ഞ് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലും എന്നും ലാസിമാക്കി ചൊല്ലിയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചൊല്ലാതെ എഴുന്നേറ്റ് പോകുന്ന സന്ദർഭങ്ങൾ ഹദീസിൽ കാണാം. സ്വഹാബത്ത് വല്ലാതെ വീക്ഷിച്ച നേരമാണ്. ഇമാം ബുഖാരി തങ്ങളെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അസ്ർ നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ പെട്ടെന്ന് എണീറ്റ് പോയി. ദിക്റിനൊന്നും തങ്ങൾ സമയം കണ്ടിട്ടില്ല. വേഗം എണീറ്റ് വീട്ടിൽ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. സ്വഹാബത്തിന്റെ മുഖത്തൊരു ആശങ്ക കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എണീറ്റ് പോയപ്പോ നിങ്ങൾക്കൊരു സംശയം വന്നു. ദിക്റൊന്നും ചെല്ലാതെ ദ്വാനന്തിരിക്കാതെ തങ്ങൾ എന്താ വേഗം പോയത്? ഒന്നുമല്ല, രാവിലെ കിട്ടിയൊരു സ്വർണത്തിന്റെ കട്ടി ഉണ്ടായിരുന്നു അവിടെ, അത് പെട്ടെന്ന് വിതരണം ചെയ്യാൻ വേണ്ടി പറയാൻ പോയതാണ്. ആവശ്യക്കാർക്ക് വേഗം കിട്ടിക്കോട്ടെ, ഇന്ന് കഴിഞ്ഞാൽ പിന്നൊരു ദിവസം കൂടി കടിയല്ലോ, അത് വേണ്ട. ഇന്ന് ആ സമയമാകുന്നതിന്റെ മുമ്പ് ആവശ്യമുള്ള ആളുകളെ കൈകളിലേക്ക് എത്തിക്കോട്ടെ, അത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോന്നതാണ്. പിന്നെ അതേ ഇരുത്തം ഇരുന്നിട്ട് ദിക്ര് ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. നിസ്കാരാനന്തരമുള്ള ദിക്റിന് ദുആ ഇനി എടുക്കാതെ പോകുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദ്യങ്ങൾ ചോദിച്ചത് കാണാം. നമ്മൾ ഇപ്പത്തെ കാലത്ത് വിഷയമാക്കുന്നില്ല. ഇരിക്കാൻ സുഹൃത്തെ നിനക്ക് അവിടെ സമയമില്ല എന്ന് കുട്ടിക്കോ, എന്നാ പോകുന്ന പോക്കിലും ദിക്ര് നീ വിടണ്ട, സുന്നത്ത് ഒഴിഞ്ഞു പോകൂല. ദിക്ര് ലാസിമാക്കണം, പതിവാക്കണം. ഇത്ര കൊല്ലം നിസ്കരിച്ചിട്ടും എന്റെ നിസ്കാരത്തിന് ശേഷം ഒരു ദിക്റും മടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു സന്തോഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ സലാം വീട്ടി എണീറ്റ് പോയാൽ പിന്നെ നമ്മളെ മക്കള് അടുത്തൊരു തലമുറ കാണുന്ന കാഴ്ച ഇതാണ്. പഴയകാലത്തെ ഉപ്പാപ്പമാര് അവര് ജമാഅത്തിന് നേതൃത്വം നൽകുന്നു, നമ്മളെ പൊരയിലെ വല്യപ്പമാര് വല്യമ്മമാര് പൊരയിലെ ദിക്റിന് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്നു വല്യമ്മമാര്, പള്ളിയില് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വല്യപ്പ. നിസ്കാരം കഴിച്ചിട്ട് ഒരാളെ എണീറ്റ് പോകുകയാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ താളം കാട്ടി ഇരിക്കാൻ പറയും. ദിക്ര് മുഴുവനും ചൊല്ലി തീർത്തിട്ട് പറയും എങ്ങോട്ടാ പോകുന്നത്.
ചെറിയ തിരക്കുണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഈ ദിക്റിന് കൂടുതൽ സമയം വേണ്ട, ചുരുങ്ങിയ സമയമേ വേണ്ടൂ. കൂടുതൽ ദ്വാരക്കാ നിൽക്കുന്നില്ലെങ്കിൽ അന്തും സ്വലാത്തും ചൊല്ലിയിട്ട് ഒരു റബ്ബന അതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ എന്നിട്ട് ഒരു സ്വലാത്തും അന്തും ചൊല്ലണം. കാരണം നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ അല്ലാഹു ഖുർആനിൽ പ്രത്യേകം കൽപ്പിച്ചതാണ്. ഫൈദാ ഫറഗ്ത ഫൻസബ് നിസ്കാരം കഴിഞ്ഞാൽ നീ പ്രാർത്ഥനയിൽ മുഴുകണേ. പ്രാർത്ഥന നടത്തുമ്പോ നിന്റെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കണം, അല്ലാഹുവിലേക്ക് തിരിക്കണം, അല്ലാഹുവിലേക്ക് ആശിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വേർക്കാതെ പോകരുത്. അത് എത്ര തിരക്കാണെങ്കിലും ദ്വേർക്കാതെ വിട്ടുപോകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന ദിക്റിന് നിൽക്കാതെ പോകുന്ന ആളോട് കർശന ഭാഷയിലല്ലേ തങ്ങൾ ചോദിച്ചത്, അലൈസ ലക ഫില്ലാഹി ഹജാ? അള്ളാഹനോടൊന്നും ചോദിക്കാനല്ലേ എങ്ങോട്ടേ മണ്ടുന്നു, എങ്ങോട്ട ഓടിപ്പോകുന്നത്? അലൈസ ലക ഫില്ലാ ഹജാ? അള്ളാഹനോട് ആവശ്യം ചോദിക്കാനില്ലേ? ഗൗരവത്തിലാ തങ്ങൾ ചോദിക്കുന്നു. ദുആഇന ദിക്ർ നിൽക്കാതെ പോകുന്ന ആളോട്. അതുകൊണ്ട് ദിക്റുല്ലാഹി തആല എല്ലാ സന്ദർഭങ്ങളിലും ലാസിമാക്കും. ദിക്ര ചൊല്ലാതെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. തങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ആദ്യം ഒരു ചെറിയ കുട്ടി, ചെറിയ പെൺകുട്ടിയാണ്, ആ കുട്ടി ഇങ്ങനെ ഓടി വന്ന് മക്കളുണ്ടാവല്ലോ ചെറിയ പുരയിലൊക്കെ മക്കൾ, ചെറിയ കുട്ടികൾ ഓടി വന്ന് പ്ലേറ്റിലേക്ക് ഇങ്ങനെ കൈ പോകുന്നപ്പോ നിങ്ങൾ ആ കൈ പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ വരുന്ന ഒരു അറാബിയാണ്. അറാബികൾക്ക് പിന്നെ അത്രേ കഥ ഉണ്ടാവും. ഒരു അറാബി വന്ന് വേറൊരു കൈ പാത്രത്തിലെ കൈയിട്ടപ്പോ അറാബിന്റെ കൈ പിടിച്ചു. ഇപ്പൊ രണ്ട് കൈ പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭക്ഷണം എങ്ങനെയെങ്കിലും ഒന്ന് ദിക്ര ചൊല്ലാതെ ഷെയ്ത്താൻ ഹലാലായി കിട്ടണം. അതിനാദ്യം ഒരു പെൺകുട്ടിയെ വിട്ടു. കുട്ടിനെ ചീത്ത അറിയില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ, അവർക്ക് തക്കലിഫൊന്നും എത്തിയിട്ടില്ലല്ലോ, ആരും ചീത്ത അറിയില്ലല്ലോ. അപ്പൊ ഞാൻ കുട്ടിനെ പിടിച്ചു. കുട്ടിനെ പിടിച്ചപ്പോ പിന്നെ ഷെയ്ത്താൻ അറാബിനെ വിട്ടു. അറാബിനെ പിടിച്ചു. രണ്ടുപേരെയും ഒന്ന് വേക്കോട്ട് നിർത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ദിക്ര ചൊല്ലിയിരുന്ന നിങ്ങൾ ഒരു പിടി കുട്ടിക്ക് കൊടുത്തെടുത്ത് ഒരു പിടി അറാബി കൊടുത്ത്. ഇത്രത്തോളം ദിക്ര പതിവാക്കണം. കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകൾ ഒരാൾ ദിക്ർ ഉറക്കെ ചൊല്ലിയാൽ എല്ലാവർക്കും അത് ചൊല്ലാൻ സഹായകമായ. അതിന് മടിയൊന്നും കാണിക്കണ്ട, എല്ലാവരും ചൊല്ലിന്റെ ഒരു ശതമാനം ഇങ്ങോട്ട് പോരും. ഒരു പന്തലിരിക്കുന്ന 150 ആളിരിക്കുന്ന ഒരാൾ ഉറക്കെ ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലിയപ്പോ 150 ആളും ചൊല്ലാനത് കാരണമായാൽ എത്ര വലിയ പ്രതിഫലമാണ് അയാൾ അക്കൗണ്ടിലേക്ക് അള്ളാഹു നൽകുന്നത്. അവന്റെ ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തിയ കാരണം, ഒരു ദിക്ര ചൊല്ലാൻ ഓർമ്മപ്പെടുത്തി എന്നുള്ള കാരണം. അതുകൊണ്ടല്ലേ ഉസ്താദന്മാർ സുബ്ഹാനല്ലാഹ് എന്നൊന്ന് ഉറക്കെ ഓർമ്മപ്പെടുത്തി. അപ്പൊ മൗമൂമികളൊക്കെ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞവരൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് ദിക്ര ചൊല്ലും. ആളുകൾ പല ചിന്തയിലേക്കും പോകാനോ ഇങ്ങോട്ടെന്ന ശ്രദ്ധ തിരിച്ചു വിളിക്കാം. അപ്പൊ ദിക്ര ലാസിമാക്കണത് വിടാൻ പാടില്ല. ഉലമാ ഉമറായിന്റെ നിത്യേന സ്വഭാവാധിക്കാധിക്ക പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ഒക്കെ വരുമ്പോഴേ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ ജമാഅത്തിന് വരുമ്പോ എന്താണ് ആളുകളെ പണി? ദിക്റിന്റെ മജ്‌ലിസിലേക്ക്, വാദിന്റെ മജ്‌ലിസിലേക്ക്, നല്ല ഏത് മജ്‌ലിസിലേക്കും പോകുമ്പോ ഇസ്തഗ്ഫിറു ഫീ ത്വരീഖിഹി വഹുദൂരിഹി ബിദിക്രിൻ വസ്വലാ. ഇമാം നബവി റളിയല്ലാഹു അൻഹു മിന്നാജിൽ പഠിപ്പിച്ചില്ലേ, പള്ളിയിലേക്ക് വരുന്ന വഴിയിലും നിസ്കരിക്കാൻ വേണ്ടി അവിടെ ഹാജരായിട്ടും ദിക്ര കൊണ്ടും സ്വലാത്ത് കൊണ്ടും മുഴുകണം. വേറെ സംസാരങ്ങളൊക്കെ മാറ്റിവെക്കണം. അത് ദിക്റിന്റെയും സ്വലാത്തിന്റെയും സമയമാണ്. അതിൽ മുഴുകേണ്ട നേരമാണ്. ആ സമയം ഫുള്ളതിന് ചെലവഴിക്കണം. അത് ദിക്ര സഹോദരങ്ങളെ പതിവായി ചൊല്ലേണ്ട ദിക്റുകളൊക്കെ പതിവാക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല അവലംബമാക്കി പഠിപ്പിച്ചത് ദിക്റാണ്. ഒരു ഘട്ടത്തിൽ മാത്രമല്ല, വിവിധ ഘട്ടങ്ങളിൽ. നിങ്ങൾ കണ്ടില്ലേ, ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നൊരു ബദർ ഉണ്ടായിട്ടുണ്ട്. ആ ബദറിന്റെ സന്ദർഭവും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അബൂ സുഫിയാനും കൂട്ടരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിച്ചു, അതേ ധൈര്യമുണ്ടെങ്കിൽ ഇനി ബദറിലേക്ക് ഒന്നുകൂടി വരണം, നിങ്ങൾ നേരത്തെയുള്ള ബദർ പോലെ കണ്ടു വരണ്ട, നല്ലോണം ഒരുങ്ങി വന്നോളൂ, നിങ്ങളെ പിടിച്ച് റെഡിയാക്കി അങ്ങ് വിടും.
അങ്ങനെ ഒരാളെ പറഞ്ഞയച്ചു. അബൂ സുഫിയാനും ഒരാളെ പറഞ്ഞയച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അയാള് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖശൗഹും, നിങ്ങൾക്ക് വേണ്ടി ആളുകൾ നല്ലോണം സംഘടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ നല്ലോണം പേടിക്കണം, നിങ്ങൾ പോകണ്ട എന്നതാണ് ഇവിടെ വന്ന് വാൻ ചെയ്യുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, താല്പര്യമുള്ള ആളുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് താല്പര്യമുള്ളവരെല്ലാരും പോരണം. ഫസാദഹും ഈമാനാ, ശത്രുക്കൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട് എന്നുള്ള വാണിങ്ങ് സ്വഹാബത്തിന് ഈമാനേറ്റി, അവർക്ക് ആവേശമേറ്റി. അവരതാ മുറിവ് പറ്റിയവരും പരിക്കുണങ്ങാത്തവരും ഉഹദിൽ നിന്ന് പരിക്കുണങ്ങാത്തവരടക്കം ബദറിലേക്ക് അങ്ങ് ചെന്നു. ഒരാഴ്ച കാലം അന്ന് ബദറിൽ സീസണിന്റെ സമയമാണ്, ചന്ത നടക്കുന്ന സമയമാണ്. സ്വഹാബത്ത് ഒരുപാട് വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വേണ്ടി കരുതി വെച്ചതൊക്കെ കയ്യിലെടുത്തു. ഒരാഴ്ച കാലം അവിടെ നിന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒറ്റ കുട്ടിയും അങ്ങോട്ട് വന്നില്ല. അപ്പോഴും സഹാബത്തിന്റെ നാവിലൂടെ ദിക്റാണ് വരുന്നത്, കിബിറല്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എല്ലാരും ചൊല്ലി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹു മതി നമുക്ക് എല്ലാ വിഷയത്തിലും. വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന അല്ലാഹു ഏറ്റവും ഏൽപ്പിക്കപ്പെടാൻ പറ്റിയവൻ തന്നെയാണ് എന്ന അർത്ഥത്തിന് ദിക്റും ചൊല്ലി സന്തോഷത്തോടെ ബദറിൽ നിന്ന് ഇങ്ങോട്ട് മടങ്ങി. ഖുർആൻ പറയുന്നുണ്ട്, ഫഖലബു ബിനിഅമതിൻ മിനല്ലാഹി വഫളിൽ ലം യംസസ്ഹും സൂ, ഒരു വിഷമവും തൊട്ടുതീണ്ടാതെ അല്ലാഹുവിൽ നിന്ന് വലിയ അനുഗ്രഹവും വലിയ ഔദാര്യവും സാമ്പത്തിക പുരോഗതിയുമായിട്ട് ബദറിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് മടങ്ങി. ഒരാളെയും അവർക്ക് പേടിക്കേണ്ടി വന്നിട്ടില്ല, ഒരു വിഷമവും തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോഴും ദിക്റാണ്, എല്ലാ സന്ദർഭങ്ങളിലും ദിക്റാണ്. ബദറിലും ഏറ്റവും ഉച്ചത്തിൽ മേങ്ങിക്കേട്ടത് അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. ദിക്ർ നല്ലോണം കൊണ്ട് നടക്കണം. ഉലമാക്കളും ഉമറാക്കളുടെയും ശീലം അതാണ്. നാലാമത്തെ വിഷയം, വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. അതിന്റെ കുറവ് നല്ലോണം കാണുന്നു. ഉത്തരവാദിത്വം നമ്മുടെ ബാധ്യതയാണ്, ഉലമായിന്റെ ഉമറായിന്റെ ഒരുമിച്ചുള്ള ബാധ്യതയാണ്. നന്മ കൊണ്ട് കൽപ്പിക്കണം, അത് പറയേണ്ടതുപോലെ പറയേണ്ട സ്ഥലങ്ങളിൽ പറയണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുകുത്തിയായി നോക്കി നിൽക്കരുത്, അതിന്റെ അപകടം പിന്നെങ്ങനെ വർദ്ധിച്ചു വരും. സഹോദരങ്ങളെ ഉമറാക്കളും ഉലമാക്കളും ഒരുമിച്ച് നിന്ന് എതിർക്കണം. നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾക്കെതിരെ ഒന്നും രണ്ടും ലക്ഷം രൂപ ചെലവഴിച്ച് ഒരൊറ്റ കൂലിയും കിട്ടാത്ത രൂപത്തിൽ നടക്കുന്ന ആർഭാടങ്ങൾക്കെതിരെ നന്നായി ഒത്തൊരുമിച്ച് നിന്ന് പ്രതികരിക്കണം. അതിൽ അൽ അംറു ബിൽ മഅറൂഫ്, ആ വഴി നടത്തുന്ന ആളെ വിളിച്ച് സാരോപദേശം ചെയ്യണം. അതിന്റെ വിഷമങ്ങൾ അയാളെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, നല്ല നിലക്ക് കൽപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഖൈറുണ്ട്, ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ മാർഗം അവലംബിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നന്മ കൊണ്ട് കൽപ്പിക്കണം ഏതൊരാളോടും, സ്വന്തക്കാരാകട്ടെ കുടുംബക്കാരാകട്ടെ കൂട്ടുകാരാകട്ടെ. നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് നിർത്തിക്കളഞ്ഞാൽ നമ്മളിഞ്ഞത് പറയാൻ പോകണ്ട, നമ്മൾ പറഞ്ഞിട്ടൊരു വിത്തിനെയാക്കണ്ട, നമ്മളിത് പറയാൻ പോയാൽ നമ്മൾ വലിയ ആൾക്കാരായും തോന്നിപ്പോകും. ഇങ്ങനെ പല വിചാരങ്ങളിലായിട്ട് പലരും പിന്തിരിഞ്ഞാൽ നന്മയുടെ കൽപ്പനക്ക് ആളില്ലാതെ വരും. പിന്നത് ഉണർത്തി കൊടുക്കുന്ന മേഖല അവസാനിച്ചു പോകും. ചെയ്യുന്ന ആള് പറയും, ഞാൻ കുറയായല്ലോ ചെയ്യാൻ തുടങ്ങിയിട്ട്, ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇനി ആരോട്ട് പറയാൻ വരണ്ട. സുബ്ഹാനല്ലാഹ്, തിന്മ ഇങ്ങനെ തയച്ചു വളരാൻ നമ്മളിങ്ങനെ വേക്കോട്ട് നിന്നതൊരു കാരണമാകും. നമ്മുടെ നമ്മുടെ കൂട്ടുകാരനും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ കൂട്ടുകാരൻ ഉപയോഗിക്കുന്ന ഒരു ശൈലി എന്താണെന്നറിയോ, ടിക്കറ്റ് കൊടുക്കാതെ എങ്ങനെയെങ്കിലും ആക്കി യാത്ര ചെയ്യണം. അതിനെയാൾ ഉദ്ദേശിക്കുന്ന പല അടവുകളും പറ്റുമ്പോ നമ്മളയാളെ വിളിച്ചു പറയുന്നു, മോനെ ഈ വണ്ടി ഓടിക്കുന്നത് സൗജന്യമായിട്ട് ആളുകളെ കൊണ്ടിറക്കാറില്ല, ജനങ്ങൾക്ക് വലിയൊരു സേവനമാണ്, അവർക്കൊരു ഉപജീവനത്തിന്റെ മാർഗവുമാണ്, അതുകൊണ്ട് അവരെ സമ്മതമില്ലാതെ സൗജന്യ ടിക്കറ്റ് നേർക്ക് നേരെ കിട്ടാതെ ഇതിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നത് അല്ലാഹു വിലക്കിയ വിഷയമാണ്. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത് നമുക്ക് വേണ്ടി ഒരു സേവനം ചെയ്തു തരുന്ന ഇവരെ സഹായിക്കാനാണ്. അവർ ചോദിക്കുന്നത് 20 രൂപയാണെങ്കിൽ ആ ഒരു 20 രൂപ
രൂപ കൊടുക്കുന്നതാണ് ബുദ്ധി. ആ ഒരു 20 നമ്മൾ കയ്യിൽ വെച്ചിട്ട് നടന്നാൽ മറ്റൊരാളെ പറ്റിച്ചെടുത്ത കാശാണല്ലോ. ഒരു ലാഭവും അതിൽ ഉണ്ടാകൂല എന്ന് മാത്രമല്ല, 20 പകരം 2000 നഷ്ടം അള്ളാഹു തന്നാൽ സഹിക്കാനൊക്കൂല. കാരണം ഒരാളെ ഉപജീവന മാർഗമാണ് നീ മുടക്കുന്നത്, അതൊരു നിലക്കും ശരിയല്ല. സുഹൃത്തിനോട് അങ്ങനെ ഉപദേശം കൊടുത്തിട്ട് അയാൾ നേരത്തെ ചെയ്ത ആ മാർഗത്തിൽ നിന്ന് മാറിയാൽ പിന്നൊരിക്കലും ആ ഒരു വശം സ്വീകരിക്കാതെ അയാൾ നന്നായാൽ ജീവിതത്തിൽ അല്ലാഹു തആല ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചത് നമുക്ക് തരുന്നത് വലിയ നന്മയാണ്. ഇതുകൊണ്ടാണ് പഴയ കാലത്ത് ഉമറാക്കളും ഉലമാക്കളും ഒരുമിച്ച് നിൽക്കുന്ന വേദിയിൽ ഒരു സുന്നത്തിന് എതിര് ചെയ്യുന്നത് കണ്ടാൽ എത്ര വലിയ രാജാക്കന്മാരാണെങ്കിലും അപ്പുറത്തിരിക്കുന്ന ഉലമാർ സമ്മതിക്കൂല. മർവാന് രാജ്യം ഭരിക്കുന്ന കാലത്ത് ജുമുഅക്കുള്ള ഖുതുബ പോലെ പെരുന്നാളിന്റെ ഖുതുബ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. പെരുന്നാക്കുള്ള ഖുതുബ സാധാരണ നിസ്കരിച്ചിട്ടാണല്ലോ, വെള്ളിയാഴ്ച അങ്ങനെയല്ല ഖുതുബ കഴിഞ്ഞിട്ടല്ലേ നിസ്കാരം. അപ്പൊ ഇയാള് ആദ്യം തന്നെ മിമ്പർ കയറാൻ നോക്കാം, ആദ്യം നിസ്കാരല്ലേ നടക്കേണ്ടി പെരുന്നാക്ക്, പിന്നല്ലേ ഖുതുബ. മിമ്പറിൽ കയറാൻ വേണ്ടി ഒരുങ്ങിയപ്പോ താഴെ ഇരിക്കുന്ന ഉലമാക്കളിൽപ്പെട്ട വലിയ പ്രഗത്ഭനായ ഒരു സഹാബി പിടിച്ചുകൊണ്ട് വലിച്ചു രാജാവാദനൊട്ടൊന്നില്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണോ മാറ്റം വരുത്തുന്നത്? നിങ്ങൾക്കൊരു പക്ഷേ ഭരിക്കാനുള്ള അധികാരം ഉണ്ടാവും, സുന്നത്ത് മാറ്റാനുള്ള അധികാരങ്ങൾക്കില്ല, താഴെ ഇറങ്ങണോ. അപ്പൊ അയാള് പറഞ്ഞു, ഞാന് നിസ്കരിച്ചിട്ട് കുത്തു പോകുകയാണെങ്കിൽ ആരും എന്റെ കുത്തുപോ കേൾക്കാൻ നിൽക്കില്ല, അത് നിങ്ങളെ സ്വഭാവം നന്നാക്കാത്തതുകൊണ്ടാണ്. അതിന് ജനങ്ങളെ പറഞ്ഞ കാര്യമല്ല, നിങ്ങളെ പ്രസംഗിക്കുന്ന വല്ലതും ആൾക്കാർ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നന്നായിക്കോളൂ, ജനങ്ങളുടെ സമീപനം നന്നായിക്കോളൂ, എല്ലാവരും ഇരിക്കും, എല്ലാവരും കേൾക്കും. പക്ഷെ അത് വെച്ചിട്ട് സുന്നത്ത് മാറ്റാൻ പറ്റൂല. നടക്കട്ടെ മിഹ്റാബുക്ക്, ഒരു സുന്നത്ത് ചേഞ്ച് ചെയ്യാനാക്കരുത്. ഉമറാക്കളും ഉലമാക്കളും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കും. അംറുൻ ബിൽ മാറൂഫിന്റെ ഭാഗമാണത്. നഹിയുൻ അനിൽ മുൻകർ അഞ്ചാമത്തത്, തിന്മ വിരോധിക്കണം. തിന്മ വിരോധിക്കണം. നാട്ടിലെവിടെ തിന്മ നടമാടുന്നത് കണ്ടാലും നമ്മൾ അറിവിൽപ്പെട്ടിട്ട് സമ്മതം കൊടുക്കരുത്, മുളരുത്. അതിനുപ്പമാരെ നല്ല കഴിവുണ്ടാകണമെങ്കിൽ നമ്മുടെ അടിത്തറയിൽ നിന്ന് നമ്മൾ അതിന് വിത്തുവാകണം. ഉദാഹരണമായി പറയട്ടെ, ഒരു 28-കാരൻ നിങ്ങളെ നാട്ടിലെ ഉദാഹരണം അല്ലട്ടോ, പുറത്തുള്ളതാന്ന് കൂട്ടിയാൽ മതി, ഇനി അങ്ങോട്ടും കൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ടോണ്ടാ. ഒരു 28-കാരൻ നല്ല സമ്പാദ്യമുള്ള ജോലിയെടുത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ, അയാളതാ അയാളെ കല്യാണ മാമ്പാങ്കത്തിന് വേണ്ടി അതിന്റെ തലേ ദിവസം ഒരു 75,000-50,000 രൂപക്ക് അർദ്ധനഗ്നകളായ കുറെ പെൺകുട്ടികളെയും അതിനനുസരിച്ച് മിനുങ്ങാൻ പറ്റുന്ന ആൺകുട്ടികളെയും അവർക്ക് കൊഴുപ്പ് കൂട്ടാൻ കുറെ മദ്യവും ബിസ്കിയും ബ്രാൻഡിയും ഒക്കെയായി ഒരു പരിപാടി നടത്തുമ്പോ, അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമ്പോ ഉമറാക്കളിൽപ്പെട്ട ഒരാളായ കുടുംബനാഥൻ, ആ കുടുംബനാഥന്റെ ഉപ്പയായ വല്യപ്പ, അവരുടെ കാരണവന്മാരായ മുത്താപ്പമാര് അമ്മാവന്മാര്, എല്ലാവരും ഒരേ വാക്കിൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരനെ പിന്തിരിപ്പിക്കണം, അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ആ തിന്മ തടയണം. എല്ലാവരും ഒന്നും തിരിഞ്ഞു നോക്കാതെ നടക്കുന്നങ്ങ് നടന്നോട്ടെ, ഇപ്പത്തെ കാലത്ത് അങ്ങനൊക്കെ അല്ലാതെ കാര്യം നടക്കൂലല്ലോ എന്ന ഉയർന്ന മട്ടത്തിലങ്ങ് മാറിയാൽ ഈ നാട്ടിൽ ആദ്യമായി വന്ന ആ ഒരു വിഷയത്തെ അനുകരിച്ച് പിന്നെ എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആ മാർഗമങ്ങ് സ്വീകരിച്ചു പോയാൽ അത് തുടങ്ങിയ വീട്ടുകാരന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, അത് തുടങ്ങിയ ചെറുപ്പക്കാരന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അയാളല്ലേ ആദ്യമായിട്ട് നാട്ടിലത് കൊണ്ടുവന്നത്. നഊദുബില്ല, അവിടെ ഉപ്പമാര് ആർജവത്വത്തോടെ പറയണം, മോനെ എന്റെ ഹയാത്തുള്ള കാലത്തോടം ഇതിവിടെ നടക്കൂല. അതുകൊണ്ട്
മോനത് കരുതി വരണ്ട. നിന്റെ കയ്യിൽ അള്ളാഹു തആല തന്ന സമ്പത്തിന് കാരണക്കാരൻ ഞാനാണ്. നിന്നെ പഠിപ്പിച്ചതും നിന്നെ ഉയർത്തിയതും നിന്നെ വളർത്തിയതും ഞാനാണ്. ഇനി അങ്ങനൊരു വിഷയം നീ ചെയ്തേ പറ്റൂ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ എന്റെ വീട്ടുമുറ്റത്തോ മറ്റോ എവിടെയും വെച്ച് അങ്ങനൊന്നും സംഭവിക്കരുത്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്തരം ഒരു ഹറാമിന് പെർമിഷൻ ഇല്ല. സഹോദരങ്ങളെ, ഇതിൽ ഇത്ര കാർക്കശ്യം വേണോ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഖാദിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സാഹിബുൽ ഇസ്മസ്വാക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിസ്മാക്കും കയ്യിൽ പിടിച്ച് നടക്കുന്ന, തലയിനെയും കയ്യിൽ പിടിച്ച് നടക്കുന്ന ഖാദിമായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കല്യാണ സദ്യക്ക് വീട്ടിൽ കയറി ചെന്നപ്പോ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ ആ വീട്ടിൽ കണ്ടപാടേ ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഈ ഒരു പ്രതിഷേധമാണ് ഉമറാക്കൾക്ക് ഉലമാക്കൾക്ക് വേണ്ടത്. തിന്മ തയച്ച് വളരുമ്പോ നോക്കുകുത്തികളായി നിൽക്കരുത്. നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ, ഞാനത് തടഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും പറയാൻ. അതിന് ഇപ്പത്തെ കാലത്ത് അങ്ങനല്ലാതെ നടക്കൂലേ? ഇപ്പത്തെ കാലത്ത് ഇങ്ങനൊക്കെയാണ്, ഇപ്പത്തെ കാലത്ത് ഇങ്ങനൊക്കെയാണ്, അങ്ങനൊക്കെ അല്ലാതെ എങ്ങനെയൊരു കല്യാണം, അതൊക്കെ അതിന്റെ ഭാഗല്ലേ എന്ന് ഏതെങ്കിലും ഒരാള് പറഞ്ഞ് ശക്തി കൂട്ടിക്കൊടുത്താൽ ഒരു തിന്മ വളരുന്നതിനാ നമ്മൾ സഹായിക്കുന്നത്. കഴിവിന്റെ പരമാവധി നല്ല മാർഗങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ആ തിന്മയിൽ നിന്ന് പിന്മാറ്റം. ഞാൻ ഇപ്പറഞ്ഞ മോഡലില്ലേ സർവവ്യാപകമായി പടരുകയാണ്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ധൂർത്തായ ധൂർത്തുകളാണ് നടക്കുന്നത് മുഴുവനും, ഭക്ഷണം കൊടുക്കുന്നത് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമ്മളത് നിയന്ത്രിക്കണം. ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്ന് തീരുമാനിക്കണം. ഒരിക്കലും ഒരു കല്യാണ വീട് എങ്ങനെയാകണമെന്ന് നമ്മളൊക്കെ തീരുമാനിക്കണം. ഒരു നാട്ടിലെ കല്യാണ വീട്ടിലേക്ക് യഥേഷ്ടം ആ വീട്ടിന്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും കയറി ചെല്ലാനുള്ള പെർമിഷൻ റദ്ദാക്കണം. പാടില്ല. ഇപ്പോഴൊക്കെ 8 മുതൽ 12 വരെ പഠിച്ച അല്ലെങ്കിൽ ഡിഗ്രി തലം വരെ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും വന്ന് 2, 3, 4 മണിക്കൂർ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാം. അല്ലാഹ് അനുവദിക്കുമോ? അല്ലാഹു തആല സമ്മതം തരുമോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഒരു സുന്നത്തായ അമലിന് വേണ്ടി നടക്കുന്ന പച്ചഹറാം ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഈ കൂട്ടുകാർ കയറി ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ ശബ്ദം ശവിക്കുന്ന ഉമറാക്കളിൽപ്പെട്ട സുഹൃത്തുക്കളെ, ഉലമാക്കളിൽപ്പെട്ട നേതാക്കളെ, ഒന്നും ശബ്ദിക്കാതെ മരം പൊട്ടിയ പോലെ നമ്മളവിടെ നിന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷണം കടുത്തതാണ്. മറ്റുള്ളവരോട് നമ്മൾ പറയുകയും നമ്മളെ വീട്ടിലും തറവാട്ടിലും ഇങ്ങനെ നടക്കുകയും ചെയ്താൽ ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസാ ബിനി മർയം. ഈസാ നബിയുടെ നാവിലൂടെയും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെയും ബനൂ ഇസ്രായീലിലെ സത്യനിഷേധികൾക്ക് ശാപം കിട്ടി. എന്തേ കാരണം? കാനൂ സ്വന്തം ചെയ്യുന്ന തിന്മകളെ അവര് വിലക്കാറില്ല, അവര് തടയാറില്ല. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിരിഞ്ഞുപോയതുപോലെ ഇറങ്ങിപ്പോയതുപോലെ, അതുകൊണ്ട് ആ നാട് നന്നായി, ആ കുടുംബം നന്നായി, ജനങ്ങളത് സ്വീകരിച്ചു. അന്യാണും പെണ്ണും കോത്തിണങ്ങിയിട്ട് വ്യത്യസ്ത രൂപത്തിലുള്ള ഹറാമുകള് തലേന്നും പിറ്റേന്നും കോപ്പുകൂട്ടുമ്പോ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്ന് തീരുമാനിക്കേണ്ട തീരുമാനമാണ്. ഈ നാട്ടിൽ അത്തരത്തിലുള്ള അനാവശ്യങ്ങൾക്ക് പെർമിഷൻ ഇല്ല. സുബ്ഹാനല്ലാഹ്. അത് രേഖാമൂലം ബോധ്യപ്പെടുത്തിയിട്ട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ കല്യാണപ്പുറയിലേക്കും കൊടുക്കേണ്ട ലെറ്ററിലുണ്ട്. നടമാടിക്കൊണ്ടിരിക്കുന്ന അനാവശ്യങ്ങൾക്കും ആഭാസങ്ങൾക്കും ധൂർത്തുകൾ
ശത്രുക്കൾക്കുമെതിരെ മഹല്ലകം മറ്റ് ജാഗരൂകരായിട്ടുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുകയും കഴിവിന്റെ പരമാവധി മുസ്ലിങ്ങൾ അതിൽ നിന്ന് തടയുകയും വേണം. അതേ ചിലരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു ദഫുമുട്ടൊരു തൊലാൽ ബദറും നല്ലതാണ് സഹോദരങ്ങളെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പിന്നെ ആ സ്റ്റേജിൽ തന്നെ ഈ ചൊല്ലിയത് മുഴുവനും ബാത്തിലാക്കുന്ന ഒരു ഏർപ്പാട്, അതും സഹിക്കാൻ പറ്റൂല. നിക്കാഹിന് വേണ്ടി വരുന്ന ചെറുപ്പക്കാരിൽ തന്നെ ആരെയാ തെരഞ്ഞെടുക്കേണ്ടത്? നിക്കാഹിന്റെ സദസ്സിൽ സംബന്ധിക്കേണ്ടത് നല്ലവരായ നിസ്കരിക്കുന്ന നല്ല നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപറ്റം സ്വാലിഹീങ്ങളാണ്. ഫാസിഖീങ്ങളെ കൂട്ടരുത്, ഫാജിരീങ്ങളെ കൂട്ടരുത്, മുബ്തദീകളെ കൂട്ടരുത്. അത്തരത്തിലുള്ളവരെ കൂട്ടിയാൽ ഇതിന് ഉത്തരം കിട്ടുന്ന ഒരു മജ്‌ലിസാണ് നിക്കാഹിന്റെ മജ്‌ലിസ്. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷത്തിന് ആദ്യമേ നീ കത്തിവെച്ചോയി. അങ്ങനെ ഉണ്ടാകരുത്, നല്ലവരെ മാത്രം പങ്കെടുപ്പിക്കേണ്ട മജ്‌ലിസാണത്. പഴയ കാലത്ത് നിക്കാഹിന്റെ ഒരു മജ്‌ലിസ് കാണുമ്പോ ദൈർക്കുന്നവർക്ക് സന്തോഷമാണ്. നല്ല നല്ല ഉമറാക്കളും ഉലമാക്കളൊക്കെ പങ്കെടുത്ത നിക്കാഹിന്റെ മജ്‌ലിസ്. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ നിക്കാഹിന്റെ മജ്‌ലിസിൽ വന്ന് ഇപ്പൊ അടുത്തൊരു അനുഭവം ഉണ്ടായി. പുരാപ്പണ്ട തൊട്ടടുത്തിരിക്കുന്ന ആളും നിക്കാഹിന്റെ സ്വീകൃതം കേട്ട് കേട്ട ആളൊന്നും നൽകി സാക്ഷികളെ പേര് സാക്ഷിയായിട്ട് ഒന്ന് അഡ്രസ് ചെയ്തിന്ന് പറഞ്ഞപ്പോ അയാള് ഇരിക്കുന്ന ഇരുത്തത്തിൽ നിന്ന് അപ്പുറത്തെ കസേരയിലേക്ക് മറിഞ്ഞു വീണു. കാരണം അയാൾ ഫുള്ളില വന്നത് ആഫിലല്ല, ഫുള്ളില നിക്കാഹിന്റെ മജ്‌ലിസ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനെതിരെ സന്ധിയില്ല, സമരം നടത്തണം. മഹല്ല് കമ്മിറ്റിയിൽ രൂപപ്പെടുന്ന ഉമറാക്കൾ ഉലമാക്കൾ ഒരുമിച്ച് തീരുമാനിക്കണം. നിക്കാഹിന്റെ വീട്ടിലെ തലേന്നും പിറ്റേന്നും നടക്കുന്ന ഹറാമുകൾ, ഒരു വ്യക്തിക്ക് 25,000, 35,000, 45,000, 55,000 ഒക്കെ കൊടുത്താ വീട് മുഴുവനും കറങ്ങാനുള്ള ഒരു പെർമിഷൻ, അങ്ങനെ ഏതെങ്കിലും ദീന് പറഞ്ഞിട്ടുണ്ടാ? ആ പെൺകുട്ടി ആ ആൺകുട്ടി ധരിക്കുന്ന നിക്കറടക്കം ഒപ്പിയെടുക്കാനുള്ള പെർമിറ്റ് ഒരു ചെറുപ്പക്കാരന് തലേന്നും പിറ്റേന്നും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സിദ്ധാന്തം ഇസ്ലാമിലുണ്ടോ? അവസാനം ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് വന്ന പുതിയാപ്പിള്ളയല്ല പെൺകുട്ടിക്ക് വേണ്ടത്, ഫോട്ടോ എടുത്താളെ വേണ്ട, അയാളും കൊടുക്കി പുതിയാപ്പിളയും കൊടുക്കി. എത്ര സംഭവങ്ങളാ അങ്ങനെ. ഇനി അതിലപ്പുറം ഞാൻ പറയേണ്ടതുണ്ടോ? എന്തെല്ലാമുണ്ട് സഹോദരങ്ങളെ. ആമീൻ പറയാൻ വേണ്ടി വന്നിരിക്കുന്ന പുതുമാരന്റെ കയ്യിൽ മുഴുവനും പച്ച ഹറാമുകൾ കൊത്തിവെച്ചിരിക്കുകയാണ്. അവന്റെ പേരും അവളെ പേരും അവന്റെ സ്ഥാനപ്പേരും അവളെ സ്ഥാനപ്പേരും ഓമനപ്പേരും ഓമനപ്പേരും പിന്നെ കൊറേ സീബ്ര ലൈനും അല്ലാത്ത ലൈനും ലൈനും മറ്റുമൊക്കെ വരച്ചു വന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആമീന്ന് പറയാൻ. മലക്കുകൾ മേലൊന്ന് നോക്കുമ്പോ ചുറ്റും കൂടി നിൽക്കുമ്പോ പച്ച ഹറാമ് കയ്യിൽ തേച്ചിരിക്കുന്നു. മൈലാഞ്ചി തേക്കേണ്ട കൈയല്ല പുരുഷന്റെ കൈ, പുരുഷന് മൈലാഞ്ചി ഇടേണ്ടത് കയ്യിലല്ലാതെ നനച്ച താടിയിലും തലയിലുമാണ്. കയ്യിൽ മൈലാഞ്ചി ഇടേണ്ടത് പെൺകുട്ടികളല്ലേ, വിവാഹിതരല്ലേ, അവർക്ക് സീനത്തിന് ഇസ്ലാം അത് സുന്നത്താക്കിയിട്ടുണ്ട് കയ്യിലും കാലിലും മൈലാഞ്ചി ഇടുന്നത്. അത് വിവാഹിതരായ സഹോദരിമാർക്ക് സുന്നത്താണ്, ഇത് ഇരിക്കുന്നവർക്ക് പോലും പറ്റാത്ത വിഷയമാണ്. എന്നിട്ട് ചെറുപ്പക്കാർ വന്നിരിക്കുമ്പോ എത്ര ഇഖ്ലാസിലാ അപ്പുറത്ത് ദ്വാരക്ക, എത്ര ദ്വാരന്നിട്ടാ കാര്യമുള്ളത്. ഈ വിഷയം കണ്ടു ബോധ്യപ്പെടുത്തുമ്പോ കാണുന്ന സമയത്ത് കല്യാണമല്ലേ എന്ന ലാഘവത്തോടെ കാണരുത്. പച്ച ഹറാമാണ് മോനെ, അത് ചെയ്തേക്കരുതേ. ബാപ്പാന മേൽവിലാസം എന്റെ മോനെ കളയരുത്. ഉമറാക്കളിൽ ഒരു മേൽവിലാസം എനിക്കുണ്ട്, നീയായിട്ട് ഈ ഹറാമ് കൊണ്ടത് കളയല്ല. ഞാനൊരു 50 വയസ്സിന്റെ രൂപത്തിൽ എഴുതുന്നുള്ളു ബാപ്പാ, 50 വയസ്സിന്റെ ഹറാം പറ്റോ? 1 രൂപന്റെ ഹറാമേ പറ്റാത്തുള്ളു, 50 വയസ്സിന്റെ പറ്റുമോ? ഒരൊറ്റ തുള്ളിയും പറ്റൂല. കയ്യിലും കാലിനും മൈലാഞ്ചി ഇടുന്നവരെ എത്ര ശക്തമായ ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപലപിച്ചത്? വൻകുറ്റങ്ങളെ വരിയിലാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എണ്ണിയത്. പുരുഷൻ മൈലാഞ്ചി കയ്യിലും കാലിനും തേക്കുന്നത് വൻകുറ്റങ്ങളെ കൂട്ടത്തിലാണ് പട്ടികയിലാണ് എണ്ണിയത്. കല്യാണ വകയായിട്ടൊരു
അങ്കുറ്റം പറ്റുമോ? സഹോദരങ്ങളെ, 40,000 രൂപക്ക് ഈ പുരുഷനും ഈ സ്ത്രീയും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് എല്ലാ സന്ദർഭങ്ങളിലും ഒരാളെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ അയാൾ ഇറങ്ങിയത് മുതൽ കിടക്കുന്നത് വരെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഇത്രമാത്രം രൂപ ചെലവഴിച്ച് ഒപ്പിയെടുക്കേണ്ട ഒരു സംഭവമാണോ ഇത്? പരിമിതമായ സന്തോഷങ്ങൾ ഇസ്ലാമ് നൽകിയിട്ടുണ്ട്. എന്തേ കാരണം? ഇത് ഭൗതിക ലോകമാണ്, ഇവിടെ നൽകുന്ന സന്തോഷങ്ങളൊക്കെ പരിമിതമാണ്. പരിധിയിലപ്പുറം ഒരു സന്തോഷ ലോകമുണ്ട്, അത് സ്വർഗലോകമാണ്. ഇവിടെ സന്തോഷമുണ്ടോ? ഉണ്ട്. കല്യാണത്തിന് ദഫമുട്ട് സുന്നത്താണ്. പുതിയ ആപ്പിൾ ഇറങ്ങുമ്പോ മൂലരണ്ണായിക്കോളണമെന്നില്ല. ഒരു നല്ല ചെറുപ്പക്കാരനായിക്കോട്ടെ, ആൾ ഇറങ്ങുന്ന സമയത്ത് ദഫമുട്ടിയിട്ടാളെ ഞാൻ അറിയിക്കുന്നു, ഭാര്യ വീട്ടിലേക്ക് നിക്കാഹിന്റെ സദസ്സിലേക്ക്, കല്യാണത്തിന്റെ പന്തിൽ നിന്നിട്ട് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദഫമുട്ട് കേട്ടിട്ടുണ്ട്. തങ്ങൾ കട്ടിലിൽ വന്നിരുന്ന് കേട്ടു എന്ന് റുബയ്യ ബിവി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ബുഖാരി തങ്ങളെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്നു മസ്ഊദേ, ആര് നിന്നെ ഏത് സദ്യക്ക് വിളിച്ചാലും നീ പോകണം. മാലം യുദ്ഹിറുൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ അവർ പരസ്യപ്പെടുത്താത്ത കാലത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചൊരു കണ്ടീഷൻ നോക്ക് നിങ്ങൾ. അപ്പൊ ഇന്നത്തെ കാലത്ത് വിളിച്ചാ പോകണോ പോകണ്ടേ? അധികവും പറയാ പോകണ്ടേയില്ല. ദേവദേ നിങ്ങൾ വിളിക്കരുത്, ഞാൻ ഇവിടെ നല്ല ദ്വാരണോളം നിങ്ങൾ പോയിക്കോളി. അല്ലൊക്കെ അല്ല, നമ്മളതിൽ പെട്ടുപോയി. അല്ലെങ്കിൽ കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പറഞ്ഞിട്ടായിരുന്നു പഴയ കാലത്ത് ഉലമാക്കൾ പോയിരുന്നത്. അതിനെതിരെ വല്ലതും കണ്ടാ അവർ തിരിച്ചു പോന്നിരുന്നു. ആ പോന്നിരുന്നത് ഒരു നഹിയുനിൽ മുൻഖറാൻ, ആ പ്രതിഷേധം കൊണ്ട് ആ വിഷയം അവസാനിക്കുന്നു. പിന്നെ അത് ഉണ്ടാകാൻ പാടില്ല. അവരൊക്കെ ആ രൂപത്തിൽ വന്നോ നഞ്ഞ പരിപാടി വേണം. അവരെ തിരിച്ചുപോക്ക് നിർത്തിവെക്കാൻ ഒരു തിന്മ തടയാനൊരു കാരണമാണ്. ഈ അഞ്ച് കാര്യങ്ങളിലാണ് ഉമറാക്കളിലും ഉണ്ടാകേണ്ടത്. അവരെ ഇൽമനുസരിച്ച് നല്ലോണം അമൽ ചെയ്യണം. ആ അമൽ തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ അമലാണ് ജനങ്ങളിലേക്ക് ഏറ്റവും പ്രകാശിപ്പിക്കാനുള്ളത്. അതേ സമയത്ത് അതെല്ലാം വിട്ടുകൊണ്ട്, പഠിച്ച ഇൽമിന്റെ അമൽ വിട്ടുകൊണ്ട് ദുനിയാവിന്റെ സുഖങ്ങളിലേക്ക് മാത്രമായി തിരിയരുത്. മഹത്തുക്കളായ മഹാന്മാരിൽ നിന്ന് പകർത്തിയ ശീലങ്ങളില്ലേ, ആ ശീലങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ടത്. ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് പഠിക്കാനുള്ള പാഠമാണ് ബഹുമാനപ്പെട്ട ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു അൻഹു നമുക്ക് പകർന്നു കിട്ടുന്നത്. ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു അൻഹു വലിയ മഹാനുഭാവനാണല്ലോ. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ചു. 33 വർഷക്കാലം കൂടെ ജീവിച്ചപ്പോ ഷഖീഖുൽ ബൽഖി തങ്ങൾ ചോദിച്ചോ, എന്റെ കൂടെ 33 കൊല്ലമായല്ലോ നിങ്ങൾ കഴിയുന്നത്, എന്നിൽ നിന്ന് നിങ്ങൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? നല്ല നല്ല ഉഖ്രവിയായ ആലിമീങ്ങളിൽ നിന്നവരെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനും പാടുമുണ്ട്. അവരെ സ്വഭാവത്തിൽ നിന്ന് സമ്പർക്കത്തിൽ നിന്ന് പഠിക്കാനെല്ലാമുണ്ട്. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനോട് ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ, ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു അൻഹുവിനോട് ഷഖീഖുൽ ബൽഖി തങ്ങൾ ചോദിക്കുമ്പോ ശിഷ്യനായ ഹാത്തിമുല്ല സമ്മ തങ്ങൾ പറയുന്നു, 33 വർഷക്കാലത്തെ ജീവിതത്തിൽ നിന്ന് 8 കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഷഖീഖുൽ ബൽഖി തങ്ങൾ ചോദിക്കുന്നു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, എന്റെ കൂടെ 33 കൊല്ലക്കാലം നിന്നിട്ട് ആകെ പഠിച്ചത് 8 വിഷയങ്ങളാണോ? അതെ ഉസ്താദേ, 8 ഞാൻ പഠിച്ചത്, അതല്ലാതെ മറ്റൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് കള്ളം പറയാൻ കഴിയില്ല ഉസ്താദേ, 8 കാര്യങ്ങളാ പഠിച്ചത്, നാ 8 പറയൂ, ഞാൻ ഒന്ന് കേക്കട്ടെ. ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ജനങ്ങളിലേക്കൊന്ന് വീക്ഷിച്ചു നോക്കി, ഫറൈതു കുല്ല വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബ, എല്ലാവരും ഓരോ മഹ്ബൂബിനെ പ്രിയം വെക്കുന്നത് കണ്ടു. ആ പ്രിയപ്പെട്ടവരെ കൂടെ അവർ ഖബറിലേക്ക് വരെ പോകുന്നുണ്ട്. പക്ഷേ ഖബറിന്റെ അടുത്തെത്തിയാൽ പ്രിയക്കാര് മുഴുവനും പിരിഞ്ഞു പോകുന്നു. ഖബറിൽ അയാളെ കൂടെ പ്രിയക്കാരില്ല, ഖബറിൽ അയാളെ കൂടെ കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, സ്നേഹിതന്മാരാരുമില്ല.
ഞാനത് മനസ്സിലാക്കിയപ്പോ ഫജഅൽതുൽ ഹസനാത്തി മഹ്ബൂബീ, എന്റെ കൂടെ ഖബറിൽ കിട്ടാനുള്ള ഒരു കൂട്ടുകാരനാ വേണ്ടത്, ഞാൻ നന്മകളെ കൂട്ടുകാരനാക്കി വെച്ചു. ആ കൂട്ടുകാരൻ ഞാൻ ഖബറിലെത്തിയാലും വേർപിരിയൂല, ആഖിറത്തെത്തിയാലും വേർപിരിയൂല. ഞാൻ ഖബറിലെത്തിയാലും എന്റെ കൂടെ എന്റെ കൂട്ടുകാരൻ വേണം. അതല്ലേ സഹോദരങ്ങളെ, എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകും. ലികുല്ലി ഖലീലിൻ മിൻ ഖലീലിയ ഫിർഖതുൻ വകുല്ലുൽ ലദീ ദൂനൽ ഫിറാഖി ഖലീലൂ. കൂട്ടുകാരൊക്കെ വേർപിരിയും, പിരിയും. വേർപിരിയാത്തൊരു കൂട്ടുകാരൻ, അത് നന്മയുടെ സമ്പത്താണത്, വേർപിരിയൂല. ഖബറിൽ എത്ര കാലം നീ കിടന്നാലും കൂടെ സന്തോഷത്തിനുണ്ടാകും. ഇത് പറഞ്ഞപ്പോ ഉസ്താദ് ഷഫീഖുൽ മൽഹി തങ്ങൾ പറയുന്നു, മോനെ നല്ല കാര്യമാണ് നീ പഠിച്ചത്. രണ്ടാമത്തത് പറയൂ. രണ്ടാമത്തത് ശിഷ്യൻ ഹാത്തിമുല്ല സമ്മതങ്ങൾ പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ കൗലിനെ പറ്റി ചിന്തിച്ചു. ونهى النفس عن الهوى فإن الجنة هي المأوى. റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു സന്ദർഭം എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് ആരും ഒഴിവില്ലല്ലോ. വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന സന്ദർഭം പേടിച്ച്. വനഹൻ നഫ്സാനിൽ ഹവാ, സ്വന്തം ഇച്ഛയിൽ നിന്ന് ശരീരത്തെ മോചിപ്പിച്ച് വാഹുവിന്റെ പൊരുത്തത്തിലായ ശരീരത്തെയും നഫ്സിനെയും ഹവയെയും കൊണ്ടുപോയ മനുഷ്യൻ. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാണ് അവന്റെ സങ്കേതം. ഞാനത് മനസ്സിലാക്കി, എന്റെ ഹവയെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കാൻ ഞാൻ അങ്ങ് പരിശ്രമിച്ചു. ചിലപ്പോഴൊക്കെ എന്റെ ഹവ എന്റെ ഇച്ഛനിക്ക് തോന്നിപ്പിക്കും, ഇപ്പൊ ഉറങ്ങിയാൽ നല്ല സുഖമാണ്, പക്ഷേ അത് ഉറങ്ങാൻ പറ്റാത്ത നേരമായിരിക്കും. ഞാൻ കഠിന പരിശ്രമങ്ങൾ നടത്തിയിട്ട് ഇക്ര ചൊല്ലിയിട്ട് ഖുർആൻ ഓതിയിട്ട് ഉറക്കം കൊണ്ട് കളയും. ചിലപ്പോഴൊക്കെ എനിക്ക് നിസ്കരിക്കാൻ എന്റെ ശരീരം എന്റെ ഹവ മടി തോന്നിപ്പിക്കും, ഞാൻ എന്റെ ഹവയോട് എതിർത്തിട്ടപ്പങ്ങ് നിസ്കരിക്കും. ഇൽമിന്റെ മജ്ലിസിൽ പോയിരിക്കാൻ എന്റെ ഹവ പറയും, അതൊക്കെ എന്നും കേൾക്കുന്നതല്ലേ പിന്നെ കേൾക്കാമെന്ന് പറയും. ഞാൻ തള്ളി മാറ്റിയിട്ട് വന്നങ്ങ് കേട്ടിരിക്കും. ആദരണീയരായ സയ്യിദവർഗൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും. എല്ലാവരും പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സദസ്സിലേക്ക് കയറിയിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ തലക്കി തങ്ങളുപ്പാപ്പ നമ്മുടെ മജ്ലിസിലെത്തിയിട്ടുണ്ട്. അവരുടെ നസീഹത്തും ദുആവും ഒക്കെ നടക്കാനുണ്ട്. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ കഴിവിന്റെ പരമാവധി സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാനിത് ഒരാവർത്തി വായിച്ച് ഇൻഷാല്ലാ അവസാനിപ്പിക്കാൻ. അപ്പൊ ഞാൻ അല്ലാഹു തആലാന്റെ ആ കൗലി ചിന്തിച്ചപ്പോ എന്റെ ഹവക്കെതിരായി ഞാൻ പ്രവർത്തിച്ചു. നമ്മളും ശീലിക്കേണ്ട വലിയൊരു ശീലമാണ്, നമ്മുടെ ഇച്ഛ നമ്മളെ പലതിലേക്കും വഴി തിരിച്ചു കൊണ്ടു. അവിടെ നമ്മൾ കൽബ് കൊണ്ട് അള്ളാഹു തന്ന ഇൽമു കൊണ്ട് ശരിക്ക് ചിന്തിക്കണം. ഇപ്പൊ ഞാൻ ഈ തിരിയുന്ന മാർഗം അത് ഹക്കായ മാർഗമാണ്, അല്ലെങ്കിൽ അതിനോട് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ മഹത്തുക്കളൊക്കെ മത്സരിച്ച് വീട്ടിൽ പോയി ഇപ്പൊ കിടന്നുറങ്ങിയാല് സുബീന്റെ ജമാഅത്തിന് കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹു ബാങ്ക് കേൾക്കുന്ന ദൂരത്ത് മരുഭൂമിയിലെ മുറങ്ങി. അവന്റെ ബാങ്ക് കിട്ടാല് പള്ളി കയറാൻ പോലെ നമ്മളെന്ത് ചെയ്യും? നമ്മളൊന്ന് നിശാസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഹവ നമ്മൾ തോന്നിപ്പിക്കും. വിത്രു ബിന്ദിക്കലാണ് സുന്നത്ത്, പിന്നെ പിന്നെ നോക്കുമ്പോ പിന്നെ ഇല്ല, ഇപ്പോഴും ഇല്ല, രണ്ടും പോയി. അപ്പൊ നിസ്കരിക്കാതിരിക്കാറ ഹവ അപ്പൊ അങ്ങനെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഖേദം വരുമ്പോ നമ്മളോട് ഹവ പറയും, നിസ്കരിക്കണം എന്നല്ല നീയത്തിലല്ലേ നീ കടന്നിരുന്നേ, അതുകൊണ്ട് അക്കരത്തിന്റെ കൂലി ഇങ്ങനെ കിട്ടും. സുബ്ഹാനല്ലാഹ്, ഞാനത് പറഞ്ഞാ നീണ്ടു. സഹോദരങ്ങളെ, നമ്മുടെ ഹവ നമ്മളെ പലതിലേക്കും കൊണ്ടുപോകുമ്പോ നന്മയിൽ അതിനെ തളച്ചിടാനുള്ള കഴിവ്, അതാണ് ആ ആയത്തിൽ പറയുന്നത്. ഉസ്താദിൽ നിന്ന് ശിഷ്യൻ പഠിക്കുന്ന ശീലമാണ്. കാരണം ശിഷ്യൻ ഉസ്താദിനെ കാണുമ്പോ, ഷഖീഖുൽ ബൽഹി തങ്ങളെ കാണുമ്പോ, ഈ സമയത്തും ഉസ്താദ് ഓതാണല്ലോ, ഉസ്താദ് വല്ലാതെ അവനെ പിടിച്ച് കീഴ്പ്പെടുത്തിയല്ലോ
എല്ലാവരും ഉറങ്ങുന്ന നേരത്തും ഉസ്താദ് നിസ്കരിക്കുകയാണല്ലോ, എല്ലാവരും പല ശുഗലുമായി നടക്കുമ്പോയും ഉസ്താദ് കിതാബോത്തിലാണല്ലോ, വല്ലാത്ത കീഴ്പ്പെടുത്തിയ ഹവ തന്നെ ആ ഉസ്താദിൽ നിന്നാണല്ലോ ഈ ആശയം പഠിച്ചെടുക്കുന്നത്. രണ്ടാമത്തെ പറഞ്ഞപ്പോ മോനെ നല്ല കാര്യം തന്നെ. മൂന്നാമത്തത് പറയൂ. മൂന്നാമത്തത് പറഞ്ഞ് ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോ ഓരോരുത്തരുടെ കൂടെയും ഞാൻ കാണുന്നുണ്ട് തീമത്തുന്മ മിക്കതാ, നല്ല നിലവാരമുള്ള സമ്പത്ത് കാണുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഉയർച്ചയും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അമ്മാനൊരു കൗലിനെ പറ്റി ചിന്തിച്ചു, ഇഷ്ടം പോലെ വിലമതിക്കാൻ പറ്റുന്ന കോടിക്കണക്കിന് ആൾക്കാരെ കയ്യിലുണ്ടെങ്കിലും അള്ളാഹു ഒരൊറ്റ വാക്കിലതിന്റെ വില കുറച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് എത്ര ഉണ്ടായാലും എത്ര കോടാനക്കോടി ഉണ്ടായാലും യംഫദു അത് തീർന്നു പോകുന്നതാണ്, അവസാനിച്ചു പോകുന്നതാണ്. അള്ളാഹു ബാക്കി വെച്ച സവാബുണ്ടല്ലോ അത് നിലച്ചു പോകൂല, അറ്റുപോകൂല, എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പെനിക്ക് മനസ്സിലായി എത്ര നിലവാരമുള്ളത് കിട്ടിയാലും റബ്ബിന്റെ മാർഗത്തിലേക്ക് ഞാനത് തിരിക്കണം. ഉസ്താദേ ആ ആയത്തിന്റെ ഗുണപാഠം നിങ്ങളിൽ നിന്നാണ് ഞാൻ കണ്ടത്. എത്രയോ നിങ്ങളെ കയ്യില് ലക്ഷങ്ങൾ കോടികൾ മറിഞ്ഞിട്ടും ഒരിക്കൽ പോലും ഒരു സുഖത്തിന് വേണ്ടി നിങ്ങളത് എടുത്തു വെച്ചത് കണ്ടിട്ടില്ല. പക്ഷേ ദുനിയാവിൽ നിങ്ങൾ ക്ഷീണിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളങ്ങനെ കൊടുക്കുന്ന ആവശ്യക്കാർ വരുമ്പോ ഒരാൾ ആവശ്യം എത്ര ഉണ്ടോ എന്നെ കൊണ്ടത് ഫുള്ള് വിട്ടാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ഫുള്ളങ്ങ് കൊടുക്കാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങ് തീർത്ത് കളഞ്ഞു. നാലാമത്തെ കാര്യം, ഞാൻ സൃഷ്ടികളിലേക്ക് നോക്കിയപ്പോ എല്ലാവരും മടങ്ങുന്നത് മൂന്ന് വിഷയത്തിലേക്കാണ്. എല്ലാരും ഒന്ന് സമ്പത്ത്, മറ്റൊന്ന് തറവാട്, മറ്റൊന്ന് സ്ഥാനം, മറ്റൊന്ന് മാനം, ഇങ്ങനെയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ അതിലൊന്നുമല്ല ക്യാമ്പുള്ളത്, ഞാനത് മനസ്സിലാക്കി. ക്യാമ്പുള്ളത് അതിലൊന്നുമല്ല, ക്യാമ്പുള്ളത് എതിലാണ്? നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, അല്ലാഹുവിന്റെ വലിയ സ്ഥാന ബഹുമാനമുള്ളവൻ, സാമ്പത്തികമായി കൂടുതൽ നേടിയ ആളല്ല, വലിയ തറവാട്ടുകാരനല്ല, വലിയ സ്ഥാനപതിയല്ല, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളത് തഖ്വാക്കും തഖ്വയിൽ മുൻപന്തിയിലുള്ള ആളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി തഖ്വയാണ് കാലാകാലത്തെ സൂക്ഷിപ്പ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ള രീതിയിലാക്കാൻ തഖ്വയിൽ കഠിനാധ്വാനം ചെയ്തു. അഞ്ചാമത്തെ ഉസ്താദെ ഞാൻ നോക്കിയപ്പോ ജനങ്ങൾ പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നത് കാണുന്നു. എല്ലാത്തിന്റെയും അടിസ്ഥാനം ഹസദാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചിന്തിക്കുന്ന പോലെ വെറുതെ അല്ലേ ഹസദ് വെക്കുന്നത്? അങ്ങനെ അല്ല കൊടുക്കുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമെന്നല്ല പറഞ്ഞിട്ടില്ല. അവർക്കിടയിൽ ജീവിതോപാധികളെ വ്യത്യസ്ത രൂപത്തിൽ വിഹരിച്ച് നൽകിയത് നമ്മളാണ്. അല്ല നൽകിയതിന് ഞാൻ എന്റെ ഹസദ് വെക്കാനാണ്? അയാൾക്ക് നല്ലോണം കൊടുത്തു, അയാൾക്ക് തീരെ കൊടുത്തില്ല, അയാൾക്ക് പാകത്തിന് കൊടുത്തു, അയാൾക്ക് ഒപ്പിച്ചു പോകാൻ കൊടുത്തു. ഇങ്ങനെ വിവിധ രൂപത്തിലല്ലേ ആളുകൾക്ക് ജീവിതോപാധി കൊടുത്തത്? ഞാൻ എത്ര അശത് വെച്ചാലും ഇത് മാറൂലല്ലോ, ഞാൻ എത്ര അശത് വെച്ചില്ലെങ്കിലും ഇത് മാറൂലല്ലോ. പിന്നെ ആ പണി വെറുതെ അല്ലേ? അതുകൊണ്ട് ഞാൻ ഹസദം ഒഴിവാക്കി. ജനങ്ങളിൽ ഞാൻ ശുഗലായില്ല. ഞാൻ അല്ലാഹുവിലേക്ക് എന്റെ ശരീരത്തെ അങ്ങ് തിരിച്ചു, മനസ്സിനെയും തിരിച്ചു. ആറാമതായിട്ട് ഞാൻ സൃഷ്ടികളിലേക്ക് നോക്കുമ്പോ ചിലര് ചിലരെ കൊല്ലുന്നു, ആക്രമിക്കുന്നു, ചീത്ത പറയുന്നു, എതിർക്കുന്നു എപ്പോഴും. പക്ഷേ ജനങ്ങളെ അല്ലല്ലോ എതിർക്കേണ്ടത്. ബാഹു പറഞ്ഞത് ഇന്ന ശൈത്താനലക്കും അദുവ്വും ഫത്തഖിദൂഹു അദുവ്വാ, മുഖ്യ ശത്രു നിങ്ങൾക്ക് ശൈത്താനാണ്. അവനാണ് ഈ എതിർപ്പുണ്ടാക്കുന്നത്, അവനാണ് ഈ അക്രമം ഉണ്ടാക്കുന്നത്. ജനങ്ങളെ ഞാൻ ശത്രുവായി കണ്ടില്ല, ഞാൻ ശൈത്താനെ ശത്രുവായി കണ്ട്, അവനെ ശത്രുവായിട്ട് തന്നെ കണക്കാക്കി അവനോട് ഞാൻ എതിരാളിയായി പ്രവർത്തിച്ചു. ഏഴാമത്തത് ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോ എല്ലാവരും അതാ എല്ലാ ദിവസത്തെയും സമ്പാദ്യവും അധ്വാനവും ഒക്കെ ചിന്തിച്ച് വല്ലാതെ ബേജാറിൽ നിന്നിട്ടോട്ടും ഓടുന്നു. പക്ഷേ എല്ലാ ദിവസവും തരാനുള്ള ജീവിതോപാധി തരാമെന്ന് അള്ളാഹു
അല്ലാഹു ഏറ്റെടുത്തതാണ്. ഞാനും ആ ദാബത്തിൽപ്പെട്ട ഒരു മെമ്പർ ആണല്ലോ. അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും റിസ്ക് അല്ലാഹു ഏറ്റെടുത്തതല്ലേ, അതുകൊണ്ട് ഞാൻ അതിന് കഠിനാധ്വാനം ചെയ്തില്ല. ഞാൻ അല്ലാഹുവിൽ എനിക്ക് ആഖിറത്തിലും ദുനിയാവിലും എന്താണോ ബാക്കി വരുന്നത് അതിലങ്ങ് ശുഖലായി. എനിക്കുള്ള റിസ്ക് അല്ലതരുമെന്ന ആത്മവിശ്വാസം എനിക്ക് വർദ്ധിച്ചു കിട്ടി. എട്ടാമത്തെ കാര്യം, ജനങ്ങളിലേക്ക് നോക്കുമ്പോ ആളുകൾ പലരെയും ആശ്രയിക്കുന്നത് കാണുന്നു. ചിലര് ചിലരുടെ സമ്പത്ത്, ചിലരുടെ കച്ചവടം, ചിലരുടെ തൊഴില്, ചിലരുടെ ആരോഗ്യം ഇതൊക്കെ അവലംബിക്കുന്നത് കാണുന്നു. പക്ഷേ ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണ്. അവലംബിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. എന്റെ അവലംബം മുഴുവനും ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു. ഷക്കീഖുൽ ബൽഹി തങ്ങൾ പറഞ്ഞു, ഹാത്തിമേ, നീ 33 കൊല്ലം പഠിച്ച തൗറാത്തിലും ഇഞ്ചിയിലും സബൂറും ഫുർഖാനിലും അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്ന സർവമാന ഖൈറുകളും അതിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഏതൊരു ആലിമ, ഏതൊരു ഉമറാക്കൾ, ഏതൊരു ഉലമായിൽപ്പെട്ട ആളുകൾ ഈ 8 ആശയങ്ങൾ പഠിച്ചവരെ ജീവിതം വിനിയോഗിക്കുന്നു, അവർ മാതൃകായോഗ്യരാകും. കുടുംബത്തിനും നാടിനും സമൂഹത്തിനും എപ്പോഴും പരിഗണിക്കാൻ പറ്റുന്ന ആളുകളായി മാറിത്തീരും. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സദസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹുവിന്റെ ദീനിന് വഴി നടത്തുന്ന നല്ല ആളുകളിൽ അല്ലാഹു തആല ചേർത്തി തരട്ടെ. അതിനുള്ള ഇഖ്ലാസും ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആദരണീയരായ സയ്യിദവർഗൾ നസീഹത്തും ദുആഒക്കെ നൽകി തരും. നമ്മുടെ ഈ സദസ് അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ടറിയിച്ച് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദു